നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം വി ആർ വിത്ത് യു ആരംഭിക്കുകയായി ഇന്നെന്നോടൊപ്പം സാധാരണ ഫ്രൈഡേ പോലെ തന്നെ ഇന്ന് യുഎയിൽ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോയിലൂടെ നിങ്ങൾ കേട്ട് പരിചയപ്പെട്ടിട്ടുള്ള പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ശ്രേഷ് ഷാബു കിളിത്തട്ടിൽ 96.7 FM ന്യൂസ് ഹെഡാണ് അതോടൊപ്പം തന്നെ അനൂപ് കിശേരി 94.7 FM ന്യൂസ് എഡിറ്ററാണ് തൻസി അശ്വർ 101.3 FM ഗോൾഡ് FM ന്യൂസ് എഡിറ്ററാണ് അതോടൊപ്പം ശ്രീ സലീം അയ്യനേത്ത് യുഎയിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനും സാഹിത്യകാരനും എല്ലാവർക്കും സ്വാഗതം നിങ്ങളിൽ പലർക്കും അറിയുന്നത് പോലെ തന്നെ കഴിഞ്ഞ 10-40 ദിവസമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചയാണ് വി ആർ വിത്ത് യു ഇതിൽ നാം ഉന്നയിച്ചത് വിവിധങ്ങളായിട്ടുള്ള പ്രവാസി പ്രശ്നങ്ങളാണ് ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രേക്ഷകർ ആവശ്യപ്പെട്ടത് രാഷ്ട്രീയം ചർച്ച ചെയ്യരുത് ഞങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രം നിങ്ങൾ ചർച്ച ചെയ്യുക ഞങ്ങൾക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് ഞങ്ങൾക്കും രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിൽ വലിയൊരു താല്പര്യമുള്ളവരല്ല പക്ഷേ ഒരു കാര്യം നാം മനസ്സിലാക്കണം നിരന്തരമായി ഞങ്ങളൊക്കെ പറയുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒരു ജനാധിപത്യ രാജ്യത്ത് രാഷ്ട്രീയ തീരുമാനങ്ങളുടെ ഫലമാണെന്നിരിക്കെ പ്രവാസികളെ തിരിച്ചു കൊണ്ടുപോകാൻ കാണിക്കുന്ന മടിയും മെല്ലപ്പോക്കും അതിൽ കാണിക്കുന്ന അലംഭാവങ്ങളുമെല്ലാം തന്നെ രാഷ്ട്രീയ തീരുമാനങ്ങളുടെ ഫലമാണ് അതുകൊണ്ട് ചില ചർച്ചകളിൽ അല്പാൽപ്പം രാഷ്ട്രീയം പറഞ്ഞ് യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇന്ന് ഞങ്ങൾ ഒരു ലെവലും കൂടെ കടന്ന് ഞങ്ങളിന്ന് ചർച്ച ചെയ്യുകയാണ് ഇന്ത്യയിൽ പ്രവാസികളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നുവോ നിങ്ങൾക്കും വിളിക്കാം പ്രേക്ഷകർക്കും വിളിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ താരങ്ങളോടും ഞങ്ങളോടും സംവേദിക്കാം നിങ്ങളുടെ അവകാശങ്ങൾ ഇന്ത്യയിൽ ഹനിക്കപ്പെടുന്നുണ്ടോ ആദ്യമായി എന്താണ് ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ ഒരു ഇന്ത്യയിൽ ജനിച്ചു വീണ ഒരു പൗരന് എന്തൊക്കെ അവകാശങ്ങളാണ് ഉള്ളത് ഇത് നമുക്കൊക്കെ അറിയാം നമ്മുടെ ഭരണഘടന തരുന്ന 6 ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് റൈറ്റ് ടു ഈക്വാലിറ്റി ആണ് ഷാബു നമുക്കത് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടുമില്ല കാരണം സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചോദ്യത്തിന് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു മറുപടി പറഞ്ഞു തുടങ്ങണം അതെ എന്നുള്ളത് കൊണ്ട് റൈറ്റ് ടു ഇക്വാലിറ്റി ആണെങ്കിൽ പ്രവാസിക്ക് അങ്ങനെ ഒരു ഇക്വാലിറ്റി കിട്ടുന്നില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താങ്കളും NDVയും ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പ്രത്യേകം പറഞ്ഞേ പറ്റും കാരണം അതിൻ്റെ ടൈറ്റില് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ടൈറ്റിലാണ് എനിക്ക് ഓഡിയോ കിട്ടുന്നില്ല ഒരു മറ്റേ ഷാബു എനിക്ക് ഓഡിയോ കിട്ടുന്നില്ല ഹലോ കേൾക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ പ്രവാസികളിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഒരു കാര്യമാണ് വിആർ വിത്ത് യു എന്ന് ആരെങ്കിലും ഒരാൾ പറയണമെന്നുള്ളത് അതൊരുപക്ഷെ വീട്ടുകാരായിരിക്കാം അല്ലെങ്കിൽ കുടുംബക്കാരായിരിക്കാം നാട്ടുകാരായിരിക്കാം അല്ലെങ്കിൽ സർക്കാരുകളായിരിക്കാം വേണ്ടപ്പെട്ടവരൊക്കെ ആയിരിക്കാം ആ വിആർ വിത്ത് യുവിന് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്നത് വിആർ വിത്ത് യു അല്ലെങ്കിൽ അയാം വിത്ത് യു എന്ന ആ ഒരു ഉറപ്പുള്ള അഭിപ്രായം കിട്ടാത്തതിൻ്റെ പേരിലാണ് ഒരുപാട് പേർക്ക് മാനസിക നില തകരാറിലായത് അതുകൊണ്ടാണ് ഹൃദയ സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങളെ അപ്പം അതുകൊണ്ട് വിആർ വിത്ത് യു എന്ന് പറയുന്ന തലക്കെട്ടിന് വലിയ പ്രാധാന്യമുണ്ട് അത് മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിന് അതിലേറെ പ്രാധാന്യമുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു തലക്കെട്ടിനും ആ ആശയത്തിനും ഒരു സല്യൂട്ട് ചെയ്തുകൊണ്ട് താങ്കൾ ചോദിച്ച ചോദ്യത്തിൻ്റെ കൃത്യമായ ഉത്തരത്തിലേക്ക് വരാം ഒരുപക്ഷെ പ്രവാസിയെ ഏത് രണ്ടാം തരമാണോ മൂന്നാം തരമാണോ എത്രാം തരമാണ് ഇന്ന് നമുക്കറിയില്ല പക്ഷെ നമ്മൾ അങ്ങനെ ഒരു തരക്കാരായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കാലാകാലങ്ങളിലുള്ളൊരു കാര്യമാണ് ഇത് ഈ കൊറോണ കാലത്തെ പ്രവാസിയോടുള്ള സമീപനമല്ല പ്രവാസിയോട് എല്ലാ കാലത്തും കാണിച്ചിട്ടുള്ള സമീപനത്തിൻ്റെ തുടർച്ചയാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അതിന് പല കാരണങ്ങളുണ്ട് ആ കാരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം ചർച്ച പുരോഗമിക്കുമ്പോൾ ആ കാരണങ്ങളിലേക്ക് വരാം എന്ന് തോന്നുന്നു അതുകൊണ്ട് ആദ്യം താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഇക്വാലിറ്റി ആണ് നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ നമ്മുടെ ദേശത്ത് നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളിൽ മറ്റേതെങ്കിലും വിധത്തിൽ
വിഷയത്തിൽ ഇക്വാലിറ്റി ഹനിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പ്രവാസിയോട്, ആ പ്രവാസി എന്ന പദത്തിന് തന്നെ ഒരു വൈരുദ്ധ്യമുണ്ട്. കാരണം ഇത് കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകൾ, അത് ഇന്ത്യക്കകത്തുള്ള കുടിയേറ്റക്കാരോടും, അതായത് രാജ്യത്തിനകത്തുള്ള ആഭ്യന്തര കുടിയേറ്റക്കാരോടും രാജ്യാന്തര കുടിയേറ്റക്കാരോടും കാണിക്കുന്നത് ഒരേ സമീപനമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ കൊറോണ കാലത്ത് കണ്ടതാണ്. ഒടുവിൽ സുപ്രീം കോടതിയുടെ വിധി പോലും വേണ്ടി വന്നു നമ്മുടെ അതിഥി തൊഴിലാളികൾക്ക് അവരവരുടെ ഇടങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ സുപ്രീം കോടതിക്ക് പോലും ഇടപെടേണ്ടിരുന്നു. ആദ്യഘട്ടത്തിൽ സുപ്രീം കോടതി പോലും അതിന് മടിച്ചു നിന്നു. ഒരുപാട് ബഹളങ്ങൾ ഉണ്ടായതിന് ശേഷം സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്ത് പോലും അക്കാര്യത്തിൽ ഒരു നിലപാടി. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇത് പ്രവാസികൾ എന്ന് പറയുമ്പോൾ രാജ്യത്തിനകത്ത് ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കുടിയേറി താമസിക്കുന്ന ആളുകൾ മുതൽ രാജ്യത്തിന് പുറത്തേക്ക് താമസിക്കുന്ന ആളുകളോട് വരെ കാണിക്കുന്ന ഒരു മനോഭാവമാണ്. അത് ഈക്വാലിറ്റി അല്ല, ഇൻഈക്വാലിറ്റി തന്നെയാണ്. വളരെ കൃത്യമായിട്ടാണ് അങ്ങ് വിശദീകരിച്ചത്. ഇക്വാലിറ്റി അല്ല, ഈ കഴിഞ്ഞ 50-60 അതോ അതിലേറെയോ വർഷങ്ങളായി പ്രവാസികൾ അല്ലെങ്കിൽ മലയാളികൾ ഇന്ത്യക്കാർ പുറത്തേക്ക് നടത്തിയ പലായനം, ജീവിതത്തിൻ്റെ ജീവിത ഒരു നേരത്തെ ഭക്ഷണം അന്വേഷിച്ച് നടത്തിയ പലായനം, ആ പലായനത്തിൽ നമുക്ക് നിഷേധിച്ചത് തീർച്ചയായിട്ടും തുല്യത എന്ന് പറയുന്ന നമ്മുടെ ജനാധിപത്യ രാജ്യം നൽകുന്ന ഭരണഘടന നൽകുന്ന ആദ്യത്തെ ജന്മാവകാശമാണ്. എന്ത് പറയുന്നു അനൂപ്, നിങ്ങളുടെ അഭിപ്രായം എന്താ? തീർച്ചയായും എം കെ, എൻടിവിയുടെ ഒരു വലിയ ദൗത്യത്തിന് അതിന്റെ പിന്തുണയുമായി നമ്മളെ പോലുള്ള മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടുത്തുന്നതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം ഈ ഗൾഫിലെ പ്രവാസികളുടെ വാക്കുകൾ അല്ലെങ്കിൽ അവരുടെ ശബ്ദം പുറം ലോകത്തെത്തിക്കാൻ, നമ്മുടെ നാട്ടിലെത്തിക്കാൻ എൻടിവി കാണിക്കുന്ന ഈ ഒരു വലിയ ശ്രമമുണ്ടല്ലോ. കാരണം കഴിഞ്ഞ കുറച്ച് 10-40 ദിവസമായി തുടങ്ങിയിട്ട്, കാര്യം എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇവിടുത്തെ പ്രവാസികളുടെ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഷാബു സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മുടെ ഒരു തുല്യതയെക്കുറിച്ചാണ്. അതായത് നമ്മുടെ അവഗണിക്കപ്പെടുന്നവരായി പ്രവാസികൾ മാറുന്നു. സാധാരണ ഈ പ്രവാസം എന്നതിന് അർത്ഥം തന്നെ വാസം മാറുന്നവരാണ്. സ്വന്തം വീട് വിട്ട് മറ്റൊരു സ്ഥലത്ത് ചേക്കേറുന്നവരാണ് പ്രവാസി. ഈ പ്രവാസിയെ എത്ര കണ്ട് സ്വന്തം നാട് സ്വീകരിക്കുന്നു എന്നതാണ് നമ്മൾ ഇപ്പോൾ നോക്കേണ്ടത്. കാര്യം നമ്മെ മടങ്ങിപ്പോകാൻ തയ്യാറാകുന്ന പ്രവാസി സഹോദരങ്ങളെ സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത ഒരു ഭരണകൂടമാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയും. മാത്രമല്ല, നമ്മുടെ ഈ പ്രശ്നങ്ങളെ, ഇവിടെ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, കാര്യം തുടക്കം തൊട്ട് നമുക്കറിയാം ഓരോ സംഭവം. ഈ കോവിഡ് കാലത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ മനുഷ്യസ്നേഹം കൂടുതൽ, നമ്മൾ പ്രളയം കണ്ടപ്പോൾ പറഞ്ഞു ആ സമയത്താണ്. പക്ഷേ പ്രളയം നാട്ടിലുണ്ടായ ഒരു സംഭവമായിരുന്നു. പക്ഷെ ഇത് ലോകം മുഴുവൻ എല്ലാ അതിരുകളും ഭേദിച്ച് ഒരു ആശുപത്രി വരാന്തയിലേക്ക് ചുരുങ്ങിപ്പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ പ്രവാസി സമൂഹത്തെ മുഴുവൻ ഒറ്റപ്പെടുത്തി നിൽക്കുന്ന, കാരണം അവർ തിരിച്ചു വരേണ്ടവരല്ല, അവർക്ക് അവരുടേതായ നാടുകളിൽ ജീവിക്കേണ്ടവരാണ് എന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ ഭരണകൂടം മാറ്റി നിർത്തപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ആ ചോദ്യം ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം അതിനൊരു കൃത്യമായൊരു വഴി നമ്മൾ തിരഞ്ഞെടുത്തേ മതിയാവും. അതാണ് എൻ്റെ ഒരു തുടക്കത്തിൽ ഈ ചർച്ചയുടെ മുമ്പാകെ വെക്കേണ്ട ഒരു കാര്യം. അതിലേക്ക് നമുക്ക് ചർച്ചകൾ പോകാമെന്ന്. നമ്മളിപ്പോൾ ഈ കോവിഡ് കാലത്തും അതിനു മുമ്പെയുള്ള പ്രവാസത്തിൻ്റെ നിരവധിയായിട്ടുള്ള പ്രയാസ കാലഘട്ടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ കാലഘട്ടത്തിലൊക്കെ ഏതോ ഭിക്ഷാന്തകികളെ പോലെ ആരുടെയോ കരുണയ്ക്കായി യാചിച്ചു നിൽക്കുന്ന ഒരു 3 കോടിയോളം 2.8 കോടി ജനങ്ങളോളം ഇന്ത്യക്കാർ, അല്ലെങ്കിൽ ഗൾഫിൽ ഏകദേശം അതെത്ര ഉണ്ടെന്നുള്ളതിനെ പറ്റി നമുക്ക് അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യാം, 35 ലക്ഷത്തോളം വരുന്ന മലയാളികൾ ഇങ്ങനെ ആരുടെയെങ്കിലും കരുണയ്ക്കായി കാത്തു നിൽക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിൽ, അല്ലെങ്കിൽ നമ്മളെ ആ തരത്തിലേക്ക് തരം താഴ്ത്തുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിലെ ഭരണഘടന ഇക്വാലിറ്റി വളരെ കൃത്യമായി ഉറപ്പ് നൽകുന്ന ഒരു സ്ഥലത്ത് നിന്ന് വരുന്ന പൗരന്മാർക്ക് അവരെ അങ്ങനെ മാറ്റി നിർത്തുന്നത് ഏതൊരു ഗവൺമെന്റിനും ഭൂഷണമാണെന്ന് തൻസിക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും തോന്നുന്നില്ല എന്നുള്ള വാക്ക് തന്നെ തുടങ്ങണം. കാരണം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് പ്രവാസികളുടെ വിഷയങ്ങൾ ഇത്തരത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നതും. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കേൾക്കുന്നതിൽ? ഇല്ല, പറഞ്ഞോളൂ, കേൾക്കാം. അപ്പോൾ പ്രവാസികളുടെ വിഷയങ്ങൾ ഏതെങ്കിലും ഓരോ ഘട്ടങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രം ശബ്ദം ഉയരുകയും പിന്നീട് ആ ശബ്ദം പതുക്കെ തണുക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കാലാകാലങ്ങളായി കണ്ടുവരുന്നത്. ഇപ്പോൾ ഈ കോവിഡ് കാലത്തും ഇത്തരത്തിലുള്ളൊരു വിഷയത്തിൽ, ഇത്തരത്തിലുള്ളൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും എത്തിപ്പെട്ടപ്പോഴാണ് പ്രവാസികളുടെ ഈ പറഞ്ഞതുപോലെ ഈ തലക്കെട്ടിൽ തന്നെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നു എന്നുള്ളൊരു ചോദ്യം വലിയ തോതിൽ പ്രസക്തമായിട്ട് ഉയരുന്നതും. ഇതിനൊക്കെ തന്നെ കൃത്യമായിട്ടുള്ളൊരു ശബ്ദം ഓരോ പ്രവാസികളുടെ ഭാഗത്ത്
നിന്നും ഓരോ കൂട്ടായ്മകളുടെ ഭാഗത്തു നിന്നും ഉയരേണ്ടിയിരിക്കുന്നു. അവിടെ രാഷ്ട്രീയം മാറ്റിവെച്ച് രാഷ്ട്രീയത്തിനതീതമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർന്നു വന്നെങ്കിൽ മാത്രമേ ഇത് കൃത്യമായി അഡ്രസ്സ് ചെയ്യപ്പെട്ടെങ്കിൽ മാത്രമേ ഈ ഒരു വിഷയത്തിനൊക്കെ ഒരു ശാശ്വത പരിഹാരം നമ്മുടെ നമുക്കൊക്കെ ലഭിക്കൂ എന്ന് തന്നെയാണ് കരുതുന്നത്. ശ്രീ സലീം, അങ്ങ് കൃത്യമായി സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങളെ സൂക്ഷ്മമായി ഒബ്സർവ് ചെയ്തതിന് ശേഷം അത് എഴുത്തുകളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ആളാണ്. ഈ പറയുന്ന ഈ ചർച്ചകളിൽ നിന്നൊക്കെ തന്നെ ഒരു സ്വതന്ത്രനായി ജീവിക്കാൻ എല്ലാ സ്വാതന്ത്ര്യവും ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന ഒരു രാജ്യത്തെ പൗരന്മാരായിട്ടുള്ള നമ്മൾക്ക് ഒരു 3 മണിക്കൂർ ഇപ്പുറം വന്ന് ജോലി ചെയ്യേണ്ട ഒരു കാരണം കൊണ്ട് മാത്രം എല്ലാ അവകാശങ്ങളും ഹനിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ന്യായീകരിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല, നമുക്കൊരിക്കലും അങ്ങനെ ന്യായീകരിക്കാൻ പറ്റില്ല. ഒരു ടെലിവിഷൻ വി ആർ വിത്ത് യു എന്ന് പറയുന്നുണ്ടെന്നെങ്കിൽ എന്തുകൊണ്ട് സ്വന്തം രാജ്യത്തിന് അവരുടെ പൗരന്മാർക്ക് വേണ്ടി ഇത്തരത്തിലൊരു ക്യാപ്ഷൻ കൊടുത്തുകൂടാ? വി ആർ വിത്ത് യു, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് എന്നുള്ളത്, ആ ഒരു ചിന്ത, ആ ഒരു വാക്ക് നമ്മുടെ പ്രവാസികൾക്ക് കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് 200-ൽ പരം ഡെഡ് ബോഡികൾ ഇവിടെ നിന്നും 210-ൽ കൂടുതൽ ശവശരീരങ്ങൾ ഇവിടെ നിന്ന് നാട്ടിലേക്കോ അല്ലെങ്കിൽ ഇവിടെ തന്നെ കബറടക്കപ്പെടേണ്ടി വരുമായിരുന്നില്ല. ഒരു രാജ്യം പ്രവാസികളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്കറിയാം സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകനാണ്. അതുപോലെ തന്നെ ആ സ്വാതന്ത്ര്യം തിരിച്ചുപോക്ക് എൻ്റെ ജന്മാവകാശമാണ് എന്ന് ഒരു പ്രവാസി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഗവൺമെന്റ് അത് അംഗീകരിച്ചേ മതിയാകും. ഗവൺമെന്റ് തിരിച്ചെത്താം. ഒരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, ഞാൻ അദ്ദേഹത്തിന്റെ കോൾ നിർത്തിയതിനു ശേഷം വരാം. ഹലോ, നമസ്കാരം. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. പേര് പറഞ്ഞോളൂ. എന്റെ പേര് രഞ്ജിത്ത് ആണ്, അബുദാബിന്ന് വിളിക്കുകയാണ്. പറഞ്ഞോട്ടെ രഞ്ജിത്ത്. ആ ഓക്കെ, നമ്മുടെ ഈ പരിപാടി കാണുന്നുണ്ട്, വളരെ നല്ല പരിപാടിയാണ്. കാര്യം നമ്മൾ വൈകിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം നമ്മളിപ്പോ ഈ ഷാബുവിനെയൊക്കെ കാണുന്നത് നമ്മുടെ ഈ മറ്റേ നമ്മളെ ഈ ദൃശ്യമാസത്തിൽ ഇപ്പോഴാണ് കാണുന്നത്. വളരെ നന്ദിയുണ്ട്. അതുപോലെ തന്നെ സാറെ, നമ്മളിപ്പോ നമ്മള് ഇവിടെ മുസഫയിലാണ് താമസിക്കുന്നത്, അബുദാബിയിലേക്ക്. നമ്മുടെ നമ്മുടെ കമ്പനിയില് ഇപ്പം ഓരോ വർക്കിന് പോകുമ്പോഴും നമുക്ക് ഈ കോവിഡ് ടെസ്റ്റ് നെഗറ്റീവായിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണം, എന്നാലേ നമുക്ക് ആ സൈറ്റിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അങ്ങനെ കേറുമ്പോ നമ്മള് എല്ലാം നമ്മളെല്ലാം കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, പക്ഷെ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ 3 പ്രാവശ്യം ഞാൻ ടെസ്റ്റിന് പോയി. അപ്പോഴും അവരാദ്യം നമ്മുടെ ബ്ലഡ് പ്രഷർ അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ് എല്ലാം നോക്കുന്നുണ്ട്. അതെ, നമ്മള് ഈ രാജ്യത്തെ ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്, അത് അബുദാബിയിലെ ഹെൽത്ത് അതോറിറ്റിയും ദുബൈയിലെ ഹെൽത്ത് അതോറിറ്റിയും മറ്റ് നോർത്തൺ എമിറേറ്റ്സിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്തും ഒക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പാലിക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. അങ്ങ് ഈ ചർച്ച കണ്ടല്ലോ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളൊരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ നിങ്ങളുടെ അവകാശങ്ങൾ ഇന്ത്യ ഗവൺമെന്റോ അല്ലെങ്കിൽ തിരിച്ചു പോകാനുള്ള നമ്മുടെ ജന്മാവകാശം അത് ഹനിക്കപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഹനിക്കപ്പെടുന്നുണ്ട് സാറേ, ഹനിക്കപ്പെടുന്നുണ്ട്. കാര്യം ഞാൻ തന്നെ നമ്മുടെ ഇപ്പോഴെ ഇവിടെ കൗൺസിലുള്ള നമ്മുടെ KMCC ആയാലും ഇവിടുത്തെ സംഘടനയായാലും ഇടതുപക്ഷ സംഘടനയായാലും എല്ലാരും വിളിക്കുന്നുണ്ട്. അവരെല്ലാം കറക്റ്റ് രാഷ്ട്രീയം കളിച്ചിട്ട് തന്നെ ആൾക്കാരെ കെട്ടിക്കൊണ്ട് പോകുന്നത്. ഏതായാലും ശരി, വിളിച്ചതിന് സന്തോഷം. ഇവിടെ നമ്മൾ സാധുക്കളാണ് അയ്യനേത്ത്. പലരുടെയും ജീവിതം യഥാർത്ഥ സ്വാതന്ത്ര്യ ബോധത്തിൽ നിന്ന് ഒരു പക്ഷെങ്കിൽ ഇന്ന് ജീവിക്കുന്ന നിസാരങ്ങളായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലേക്ക് തെന്നിമാറിപ്പോയി. ഒരു പക്ഷെങ്കിൽ പ്രവാസികൾ 20 കൊല്ലം 30 കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ചിലപ്പോൾ ഓർപ്പിക്കേണ്ടി വരും, നിൻ്റെ ജന്മാവകാശമാണ് തിരിച്ചു പോകേണ്ടത് എന്നുള്ളത്, അല്ലെങ്കിൽ ഇവിടുത്തെ സംഘടനകളിലൊക്കെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് നമ്മൾ നിൽക്കേണ്ടി വരും എന്ന് തോന്നുന്നു. നമ്മളൊക്കെ ഇപ്പോഴും ചിന്തിക്കുന്നത് നമ്മളൊക്കെ ഒരു സേഫ് സോണിലാണെന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്കൂളിലും അതുപോലെ തന്നെ ഈ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ജോലി ചെയ്യുന്ന റേഡിയോയിലൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമ്മളൊക്കെ സേഫ് സോണിലിരുന്ന് സംസാരിക്കുകയാണെന്നുള്ളത് മറ്റുള്ളവർക്കൊക്കെ തോന്നും. പക്ഷേ നമ്മൾ പോലും ഇത്തരത്തിലുള്ള ആധി അനുഭവിക്കുന്ന ഒരു അവസരമാണ് ഇപ്പോൾ ഉള്ളത്. എങ്ങനെയാണ് ഈ ജൂലൈയിൽ അവധി തുടങ്ങുമ്പോൾ
ഈ ഫാമിലിയെ കൂട്ടി നാട്ടിലേക്ക് പറഞ്ഞയക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി എങ്ങനെയാണ് നാട്ടിലേക്ക് പറഞ്ഞയക്കുക, നമുക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ ഫാമിലിയെങ്കിലും സ്വന്തം മണ്ണിലേക്ക് തിരിച്ചയക്കാൻ പറ്റാത്തതിൻ്റെ വ്യഥകൾ അനുഭവിക്കുന്നവരാണ് ഞാൻ. തീർച്ചയായിട്ടും നമ്മളെപ്പോലെയുള്ള സേഫ് സോണിൽ നിന്ന് സംസാരിക്കുന്നു എന്ന് പറയുന്നവരെ കുറിച്ചല്ല എനിക്ക് സംസാരിക്കാനുള്ളത്. എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഒറ്റപ്പെട്ടവരും അവശത അനുഭവിക്കുന്നവർ, ഗർഭിണികളായിട്ടുള്ള ആളുകൾ, ഇപ്പോഴും എത്രയോ നൂറുകണക്കിലും ആയിരക്കണക്കിലും ആളുകൾ അവരെല്ലാം തിരിച്ചു പോകേണ്ടതാണ്. തിരിച്ചു പോകാൻ എല്ലാവിധ ജന്മാവകാശമുള്ളവർ തന്നെയാണ് ഞാൻ എത്താം. ഒരു കോൾ കഴിഞ്ഞു. ഹലോ, ഹലോ, നമസ്കാരം. നമസ്കാരം സാറേ, എന്റെ പേര് ആന്റണി, ദുബൈ എന്നാ വിളിക്കുന്നേ. പറഞ്ഞോ ആന്റണി, പെട്ടെന്ന് പറയണേ പ്ലീസ്. ഞങ്ങള് പെട്ടെന്ന് പറയാം. ഈ ഞാൻ ഇവിടെ വന്നിട്ട് 42 വർഷമായി. പക്ഷെ ഈ നമ്മുടെ പ്രവാസികളെ സംബന്ധിച്ച് നമ്മുടെ ഗവൺമെന്റ് ആണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം എടുക്കുന്ന, സെൻട്രൽ ഗവൺമെന്റ്. നാളെ ഇതുവരെയായിട്ടും പല മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും നമ്മൾക്ക് നമുക്ക് അവകാശപ്പെട്ട നമ്മുടെ നാട്ടിലെ വീട്ടിൽ എത്താൻ നമുക്ക് സാധിക്കാതെ ഒരവസ്ഥയില് ഇന്ന് ജനം ഒരുപാട് വേദനിക്കുന്നുണ്ട്. അങ്ങനെ ആന്റണി, ശ്രീ ആന്റണി വിചാരിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഞാൻ ആന്റണിയോട് ചോദിക്കുകയാണ്, ആന്റണിക്ക് തീർച്ചയായിട്ടും ഒരു ബോധ്യമുണ്ട് തിരിച്ചു പോകാനുള്ള നമ്മുടെ ജന്മാവകാശത്തെ. ഞങ്ങൾക്ക് നാട്ടിൽ വീട്ടിലെത്താനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ആരൊക്കെയോ ഹനിക്കുന്നുണ്ട്. വളരെയധികം വേദനയോടെയാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഇന്ന് അസൗകര്യമില്ല, എനിക്ക് ഇവിടെ തങ്ങാൻ സൗകര്യമുണ്ട്. പക്ഷെ എന്നെ പോലെ വേദനിക്കുന്ന ഒരുപാട് ജനങ്ങളെ ഓരോ ദിവസവും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞങ്ങളൊക്കെ ഓരോ സംഘടനകളിലും പ്രവർത്തിച്ച് അവസാനം നിരാശയോടെ എല്ലാ പ്രവർത്തനങ്ങളിലും പിന്മാറി നിൽക്കുന്നു. ഇത്തരം ഞങ്ങൾക്ക് ഇന്ന ഒരു അവസ്ഥ. അതായത് ഞാൻ ഒരു കാര്യം സാറിനോട് പറയുന്നതിൽ വിഷമം തോന്നരുത്. ഹിന്ദിയിൽ ഒരു കഥാവത്തുണ്ട്, ദ്രോപിക്ക കുത്ത നാ ഖർക നാ ഗാഡ്ക. അത് അങ്ങനെ ഒരു അവസ്ഥയാണ് ഇന്ന് പ്രവാസി എന്ന് പറയുന്ന മലയാളികൾക്ക് പ്രത്യേകിച്ച്. അങ്ങ് തീർച്ചയായിട്ടും അങ്ങയുടെ വികാരം മുഴുവൻ ആ വാക്കിലൂടെ പ്രകടിപ്പിച്ചു. വിളിച്ചതിന് വളരെ സന്തോഷം. എന്തായാലും ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാകും എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. എല്ലാവരും മനുഷ്യരാണ്, സംസാരിക്കുന്ന നമ്മളൊരും അതുപോലെ തന്നെ തീരുമാനമെടുക്കേണ്ടവരും. ശ്രീ ഷാബു, കഴിഞ്ഞ ദിവസം നമ്മൾ നടത്തിയ ചർച്ചയിലെ ഒരു പ്രധാനപ്പെട്ട ക്യാപ്ഷനായിരുന്നു, പ്രവാസികളുടെ അമിത രാഷ്ട്രീയ വിധേയത്വം തിരിച്ചു പോക്കലിന് വിനയായോ എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നാം സംസാരിക്കുന്നത് നമ്മൾക്ക്, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കോളും നിങ്ങളുടെ വാക്കുകളും കേൾക്കുമ്പോൾ എനിക്കൂടെ ഞാൻ എന്നെ വളരെ കൺട്രോൾ ചെയ്താണ് ഇരുത്തിയിരിക്കുന്നത്, സ്വയം നിയന്ത്രിക്കുകയാണ് വൈകാരികതയിലേക്ക് പോകാതിരിക്കാനായി. അതുപോലെ വൈകാരികമാണ് ജനങ്ങളുടെ ഫീലിങ്സ്, ഞങ്ങളുടെ നമ്മൾക്ക് കിട്ടുന്ന കോളുകൾ, നമുക്ക് കിട്ടുന്ന റെസ്പോൺസ്. ആരും പറയാനില്ലാത്തടത്ത് നമ്മളൊക്കെ പറഞ്ഞേ പറ്റൂ. ഇതൊന്നും ആരുടെയും ജന്മസ്വത്തല്ല, ഇത് ഞങ്ങളുടെയും കൂടെ ജന്മാവകാശമാണെന്ന് ആദ്യമായി നാം നോക്കുകയാണെങ്കിൽ, നമ്മളെ അവഗണിക്കപ്പെട്ടത് നിങ്ങൾക്കറിയാം. 1983 ശ്രീമതി ഗാന്ധി യു എ സന്ദർശിച്ചതിനു ശേഷം ഒരു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ 2015 ശ്രീ മോദി വന്നപ്പോഴാണ്. 31 വർഷമെടുത്തു 3 മില്യൺ ഇന്ത്യക്കാർ താമസിക്കുന്ന ഒരു രാജ്യത്ത് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എത്താൻ. ഞങ്ങളത് ക്യാമ്പയിൻ ചെയ്തു. ഞാൻ നേരത്തെ ഒരു വേറൊരു സംഘടനയുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അവിടെയും NTV യിലൂടെയും ക്യാമ്പയിൻ നടത്തി. ശ്രീ മൻമോഹൻ സിംഗിന് 2014 ജാനുവരി 1 ഞങ്ങൾ ലെറ്റർ അയച്ചു, നിങ്ങൾ വരണം. ഇതിലും എത്രയോ ചെറിയ സ്ഥലങ്ങളിൽ, ഗൾഫിനെക്കാട്ടിൽ പ്രാധാന്യം കുറഞ്ഞ എത്രയോ സ്ഥലങ്ങളിൽ നിങ്ങൾ പോയിരിക്കുന്നു. ഈ ആകാശത്തൂടെ 1000 പ്രാവശ്യം നിങ്ങൾ പോയിരിക്കുന്നു. 30 ലക്ഷത്തോളം ഇന്ത്യക്കാരിവിടെയുണ്ട്. എന്തുകൊണ്ട് ഇവിടെ ഇറങ്ങുന്നില്ല? അവിടെ തുടങ്ങുന്നു അവഗണന. എന്ത് പറയുന്നു ഷാബു? അല്ല, ആദ്യം ഞാൻ ഈ പറഞ്ഞല്ലോ, ഇപ്പം നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ, ഒന്ന് മലയാളിയുടെ അമിതമായ വിധേയത്വമുണ്ട്. ഈ രാഷ്ട്രീയത്തിനോട് ഏറ്റവും കൂടുതൽ ചേർന്നിരിക്കുന്ന ഒരു കൂട്ടരാണ് നമ്മളൊക്കെ. നമുക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും നമുക്ക് രാഷ്ട്രീയമുണ്ട്, നമ്മൾ സംസാരിക്കുന്ന വാക്കിൽ പോലും നമുക്ക് രാഷ്ട്രീയമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ വിധേയത്തെ കുറിച്ചിട്ടുള്ള ചർച്ച പറഞ്ഞാൽ തീരില്ല. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ താങ്കൾ പറഞ്ഞ ആ സൂചനകൾ വെച്ചുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മളൊരു 10-70 വർഷമായിട്ടേ ഉള്ളൂ മലയാളിയുടെ കുടിയേറ്റത്തെ കുറിച്ച് ചരിത്രം പരിശോധിച്ചാൽ. അപ്പൊ ആ ചരിത്രത്തിൽ ആദ്യകാലത്ത് നമ്മൾ ഈ ഗൾഫ് പ്രവാസി, അങ്ങനെ പ്രവാസി എന്നൊരു പേരായിരുന്നില്ല നമുക്ക്. ഗൾഫ് മലയാളി, അമേരിക്കൻ മലയാളി, പേർഷ്യക്കാരൻ, സിംഗപ്പൂർ മലയാളി, എല്ലാം ഈ മലയാളി ചേർത്തിട്ടായിരുന്നു.
പിന്നീട് നമ്മൾ ഈ പ്രവാസി എന്ന പദം നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇറാഖ് കുവൈറ്റ് യുദ്ധത്തിന് ശേഷമാണ്. അപ്പോഴാണ് നമ്മൾ നമ്മുടെ നാട്ടുകാർ പോലും തിരിച്ചറിഞ്ഞത് ഈ അമേരിക്കൻ മലയാളിയെ പോലെയോ സിംഗപ്പൂർ മലയാളിയെ പോലെയോ ഗൾഫ് മലയാളി എന്ന് പറയേണ്ട ഒരു കൂട്ടരല്ല ഇത്. ഇത് പ്രവാസം തന്നെയാണ്, ഒരുപാട് നൊമ്പരങ്ങൾ അനുഭവിക്കുന്നവരാണ്, ആ വ്യഥകൾ കണ്ടറിഞ്ഞവരാണ് എന്നുള്ള ഒരു പേരിലായിരിക്കണം ഒരുപക്ഷെ പിന്നീട് പ്രവാസി എന്ന പദം ഉപയോഗിച്ചു തുടങ്ങിയത്. അപ്പം ആ വാസ്തവത്തിൽ നമ്മുടെയൊക്കെ ധാരണയിൽ ഈ കുടിയേറ്റം അല്ലെങ്കിൽ വിദേശത്ത് കടന്നു പോയവരെല്ലാം സമ്പന്നരാണ് എന്ന ഒരു മിഥ്യാധാരണ ഉണ്ട്, ഒരു മിഥ്യാബോധ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെ ഒരു ആവശ്യമില്ല, ഇവരെ നമുക്ക് തഴയാം എന്നുള്ളൊരു ചിന്ത പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാവണം. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയക്കാർ കൂടുതൽ ഇവിടെ വരാനുള്ള കാരണം മലയാളികൾ കൂടുതലാണ്, അവരുടെ കുടുംബങ്ങളിൽ നിന്നുള്ള വോട്ടെങ്കിലും നമുക്ക് കിട്ടണം, അതുകൊണ്ട് അവരുടെ കുറേ സംഘടനകൾ ഇവിടെ വളർത്തണം, അത് പരിപോഷിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് പല സംഘടനകളും ഇവിടെ വളർന്നു. പിന്നെ നമ്മൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രക്തത്തിൽ അത് അലിഞ്ഞു ചേർന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ കോലാഹലം ഉണ്ടാക്കിയാലും ഈ കൊറോണ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ഈ സമയത്ത് നമുക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരു രാഷ്ട്രീയക്കാരൻ പോലും ഇല്ല, സാംസ്കാരിക നായകനില്ല, ഒരു സിനിമാക്കാരനില്ല. അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും, ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇവരെ ആരെയും ഈ മണ്ണിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതൊക്കെ നമ്മുടെ ആ സമയത്തുള്ള ഒരു ചോരത്തളപ്പുകൊണ്ട് നമ്മൾ ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് നാളെ അവരുമായിട്ട് തന്നെ സംസാരിക്കും, അവരുടെ ഭാഗം കേൾക്കും, അവർ വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ നമ്മൾ പോകും. പക്ഷേ നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടേണ്ട പല അവകാശങ്ങളും ഹനിക്കുന്നതിനെതിരെ ശബ്ദമുയർത്താൻ ഇനിയെങ്കിലും ഒരു ഉറച്ച ശബ്ദം, ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു. തീർച്ചയായിട്ടും ഞാൻ അങ്ങയിലേക്ക് എത്താം, അങ്ങയുടെ വിഷ്വൽ ലൈനിൽ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്, അങ്ങയിലേക്ക് എത്താം. ശ്രീ അനൂപ്, ഞാൻ 2015 നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അബുദാബിയിൽ എംബസിയുടെ നേതൃത്വത്തിൽ ഒരു പ്രവാസി സ്റ്റേറ്റ്സ് കോൺഫറൻസ് നടത്തിയിരുന്നു. 5 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള, ഗോവൻ ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രവാസികാര്യ വകുപ്പും അതിൻ്റെ മന്ത്രിമാരും, നമ്മുടെ കെ സി ജോസഫ് ഒഴികെ കേരളത്തിൽ നിന്നുള്ള നോർക്ക സെക്രട്ടറിയും എല്ലാവരും വന്നിരുന്നു. അന്ന് നോർക്ക സെക്രട്ടറി അബുദാബിയിൽ നടത്തിയ ഒരു നല്ലൊരു പ്രസൻറ്റേഷനുണ്ട്. ആ പ്രസൻറ്റേഷനിൽ ശ്രീമതി ഷീല ജോർജ് പറഞ്ഞത്, അന്നത്തെ നോർക്ക സെക്രട്ടറിയാണ്, ഇന്ന് മാന്യ വ്യക്തി വേറെ ഏതോ വകുപ്പിൻ്റെ സെക്രട്ടറിയാണ്, എനിക്കൊന്ന് സാംസ്കാരിക വകുപ്പിൻ്റെ സെക്രട്ടറിയാണ് തോന്നി. അവർ പറഞ്ഞത്, ആ പ്രസൻറ്റേഷനിൽ പറഞ്ഞത്, UAE CDS കണക്കനുസരിച്ച് 600,000 മലയാളികളുണ്ടെന്ന്. അത്ര അബദ്ധ ജടിലമായ കണക്ക്. ഞങ്ങളതിനെ NTV അതിനെ ഖണ്ഡിച്ചു, നിങ്ങളറിയണം എത്ര പ്രവാസികൾ പുറത്തുണ്ട്, എത്ര മലയാളികൾ പുറത്തുണ്ടെന്നുള്ളത് എങ്കിലും കൃത്യമായി നിങ്ങളറിയണം. ഈ ചോദ്യം തന്നെയാണ്, ഒരു ഉത്തരവാദിത്വവുമില്ലാത്ത ഇന്ത്യ ഗവൺമെൻറ്, അത്രയും പോലും ഉത്തരവാദിത്വമില്ലാത്ത മറ്റുള്ളവർ, അവർ നമ്മളോട് പറയുകയാണ് നമ്മൾ എത്ര പേരുണ്ടെന്ന് പോലും അവർക്കറിയില്ല. അതായത് 13 ലക്ഷം മലയാളികൾ ഇവിടെ ഉണ്ടെന്ന് പിറ്റേ ദിവസം അംബാസഡർ TP സീതാറാമന് വാർത്താ സമ്മേളനം നടത്തി പറയേണ്ടി വന്നുവെങ്കിൽ, 600,000 മലയാളികളാണ് കേരള ഗവൺമെൻറ് CDS കയ്യിലുള്ളെങ്കിൽ ഈ 700,000 പേരുടെ ജീവൻ ഒരു വിലയുമില്ലേ? അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ ഇപ്പോഴും 20 ലക്ഷം മലയാളികളെ പുറത്തുള്ളൂ, 35 ലക്ഷം മലയാളികളുണ്ട്. ഏ സമ്പത്ത് ഇത് പാർലമെൻറ്റ് ചോദിച്ചാണ് ഈ ചോദ്യം, ഈ 15 ലക്ഷം മലയാളികളുടെ ജീവന് ഒരു വിലയുമില്ലേ? ഇങ്ങനെ സ്വന്തം പൗരന്മാർ എത്ര പേരുണ്ട് പുറത്തെന്ന് പോലും അന്വേഷിക്കാൻ കൂട്ടാക്കാത്ത കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ നമുക്ക് അവഗണനയല്ലാതെ പിന്നെന്താണുള്ളത്? സലീം പറയൂ. സലീം കേൾക്കാമോ? ആ കേൾക്കാം. ഞാൻ അനൂപിനോടാണ് ചോദിച്ചത്, പക്ഷേ അനൂപിൻ്റെ ലൈനിൽ എന്തോ പ്രോബ്ലം ഉണ്ട്. സലീം കേൾക്കാം, പറഞ്ഞിട്ട്. ഓ, ചോദ്യം ഒന്നും കൂടി ക്ലിയർ ആക്കണം. ഞാൻ അനൂപിനാണെന്ന് കരുതിയിട്ട്. ആ, ഞാൻ ചോദിച്ചത്, അതായത് നമ്മൾ ഏകദേശം 13 ലക്ഷം മലയാളികളോളം 2015-2016 UAE ഉണ്ടായിരുന്നു. അന്ന് കേരള ഗവൺമെൻറ്റിൻ്റെ നോർക്ക സെക്രട്ടറി വന്നൊരു വലിയ സമ്മേളനത്തിൽ പറഞ്ഞത് നമ്മൾ 600,000 മലയാളികളാണ് UAE ഉള്ളതെന്ന്. ഇത് കേരളത്തിൻ്റെ മാത്രം CDS കണക്കാണ്, കേരളത്തിൻ്റെ മാത്രം ഗതിയല്ല. ഇന്ത്യയിൽ ചോദിച്ചാൽ ഇന്ത്യ ഗവൺമെൻറ് പറയും, അന്ന് നമുക്ക് പ്രവാസികാര്യ വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു, മലയാളിയായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം നമുക്കൊരു വിദേശകാര്യ മന്ത്രിയുണ്ട്, മലയാളിയാണ്. ഇപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചാലും അദ്ദേഹം മുകളിലേക്ക് നോക്കുകയല്ലാതെ എത്ര പൗരന്മാർ പുറത്തുണ്ട് എന്ന് പറയാൻ കഴിയാത്ത ഒരു ഗവൺമെൻറ് ആണ് കേന്ദ്ര ഗവൺമെൻറ് എങ്കിൽ
അതിന് തക്ക കൃത്യമായ കണക്കുകൾ കേരള ഗവൺമെന്റിന്റെ കയ്യിലുമില്ലെങ്കിൽ നമുക്ക് അവഗണനയല്ലാതെ മറ്റെന്താണ്? തീർച്ചയായിട്ടും അവഗണന തന്നെയാണ് നമ്മൾ എല്ലാ കാലത്തും നേരിടുന്നത്. പ്രവാസികൾ എന്ന് പറയുന്നത് അവഗണനകൾ നേരിടാനായിട്ട് മാത്രമുള്ള ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് വന്നവരാണ്. സത്യത്തിൽ ഇത്രയും നിസാരമായ അല്ലെങ്കിൽ ഇത്രയും നിരുപദ്രവകാരികളായ ഒരു ജീവികൾ എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ മനുഷ്യർ എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രവാസികളെക്കുറിച്ച് പറയാം. ഒരാൾക്ക് പോലും ഇന്നേ വരെ ഒരു ഉപദ്രവവും ചെയ്യാത്ത ആളുകളാണ്. അവധിക്കാലമാകുമ്പോൾ അവർ നാട്ടിലേക്ക് പോകുന്നു. കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രീയ പാർട്ടികൾക്കും അവർക്ക് കഴിയാവുന്ന തരത്തിൽ സഹായങ്ങൾ മാത്രം ചെയ്യുന്ന നിരുപദ്രവകാരികളായ പ്രവാസികൾ, അവരുടെ കണക്ക് പോലും കൃത്യമായി സൂക്ഷിക്കാൻ കഴിയാത്ത ഗവൺമെൻറ്, തീർച്ചയായിട്ടും കുടിയേറ്റ നിയമം എത്രയോ വർഷങ്ങൾക്ക് മുന്നേ രൂപപ്പെടുത്തിയ, എനിക്ക് തോന്നുന്നു 1922 തോന്നുന്നു കുടിയേറ്റ നിയമം ഉണ്ടാക്കിയിട്ടുള്ളത്. ആ കുടിയേറ്റ നിയമത്തിൽ പോലും കൃത്യമായിട്ടുള്ള ഒരു പരിവർത്തനം വരുത്താൻ സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് ഇപ്പോഴും നടക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ സംസ്ഥാന സർക്കാരിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ നോർക്കയുണ്ട്, അതുപോലെ തന്നെ കേരള സഭയുണ്ട്, ലോക കേരള സഭ. ഇവരൊക്കെ എന്തുകൊണ്ട് കൃത്യമായിട്ടുള്ള കണക്കുകൾ സൂക്ഷിച്ചു വെക്കാൻ ഇപ്പോഴും തയ്യാറാകുന്നില്ല എന്നുള്ളത് ഒരു വലിയ ചോദ്യ ചിഹ്നമായിട്ട് നമ്മുടെ ഒക്കെ മുന്നിലുണ്ട്. ഇത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ചോദിക്കാൻ നമ്മൾ പ്രവാസികൾ മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഒറ്റക്കെട്ടായിട്ട് ഇതിനെതിരെ ചോദ്യം ചെയ്യാൻ തയ്യാറായെങ്കിൽ മാത്രമേ ഈ പ്രവാസികൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന് പറയുന്ന പോലെയാണ് എല്ലാ കാലത്തും പ്രവാസികൾ ഈ ഒരു പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് അവിടത്തുകാരുടെ അല്ലെങ്കിൽ നാട്ടുകാരുടെ വെപ്പ്. ശ്രീ മാത്രമാണ് എനിക്ക് അതിൽ പറയാൻ. അനൂപ്, കേൾക്കാമോ? കേൾക്കാം. അനൂപ്, ഞാൻ അനൂപിനോട് ചോദിച്ച ഒരു ചോദ്യം, ഏതൊരു രാജ്യവും ആ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വത്ത് എന്ന് പറയുന്നത് അതിൻ്റെ പൗരന്മാരായിരിക്കണം. നമ്മുടെ പ്രധാനമന്ത്രി പലപ്പോഴും പറയാറുണ്ട്, ഇന്ത്യ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സ്വത്ത് ഇവിടുത്തെ യുവജനങ്ങളാണ്. പ്രായമുള്ളവരും ആ ഒരു രാജ്യത്ത് ജനിച്ചു വീണ എല്ലാ പൗരന്മാരുമായിരിക്കണം, അവരുടെ ജീവനായിരിക്കണം ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഏതാണ്ട് 2.8 കോടി 2,80,00,000 ഇന്ത്യക്കാർ പുറത്തുണ്ട് എന്ന് ഗൂഗിള് പറയുന്നുണ്ട്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ചോദിച്ചാൽ കൃത്യമായ കണക്കില്ല. നമ്മൾക്കറിയാം, നമ്മളായിരിക്കുന്ന ഈ സ്ഥലങ്ങളിലൊക്കെ, ഞാൻ വളരെ സർക്കാസ്റ്റിക്കലി എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂവിന് വന്ന കേരള നേതാക്കന്മാരോടൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് പറയൂ, ഞങ്ങൾ ഇന്ന പഞ്ചായത്തിൽ നിന്നുള്ളവർ എത്ര പേര് ഇവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു മിനിറ്റ് കൊണ്ട് അവർ തരും. ഞങ്ങൾ എത്ര മലയാളികളുണ്ടെന്ന് ചോദിച്ചാൽ ഒരു മിനിറ്റ് കൊണ്ട് അവർ ഡൗൺലോഡ് ചെയ്ത് മുഴുവൻ പ്രിൻ്റ് എടുത്ത് കൈത്തരും. ഇത് ഗൾഫിലെ സ്ഥിതിയാണ്. ഏതു രാജ്യത്തും നമ്മൾ എത്ര മലയാളികളുണ്ട് അല്ലെങ്കിൽ എത്ര ഇന്ത്യക്കാരുണ്ട് പുറത്ത് എന്ന് സൂക്ഷിക്കാൻ കഴിയാത്ത ഒരു ഗവൺമെൻറ്റിൻ്റെ മനോഭാവത്തിൽ തുടങ്ങുന്നില്ലേ നമ്മളോടുള്ള അവഗണന? തീർച്ചയായും എം കെ, അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ എല്ലാ അവഗണനയുടെ കാരണം. കാര്യം 34.2 ലക്ഷം ഇന്ത്യക്കാരുണ്ടെന്നാണ് ഈ ഐക്യരാഷ്ട്രസഭയുടെ തന്നെ ഏറ്റവും ഒടുവിൽ വന്ന കണക്ക്. അതിൽ യുഎയിൽ മാത്രമാണ് നമ്മൾ പറയുന്നത്. ഇത് ഇന്ത്യയും വിവിധ രാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന ഒരു കയറ്റുമതി ഇറക്കുമതി ഉണ്ടല്ലോ, ഈ അതിന്റെ വ്യാപാരത്തിന്റെ പണമിടപാടും ഈ കണക്കുകളും ഒക്കെ എഴുതി വെക്കുന്നത് പോലെ തുടിക്കുന്ന ഒരു കരലുള്ള മനുഷ്യരുടെ കണക്ക് കൂടി ഇവർ രേഖപ്പെടുത്തിയിരുന്നെങ്കിലുണ്ടല്ലോ, ഈ അവഗണന ഒരു പരിധിക്കപ്പുറത്ത് നമുക്ക് അതിജീവിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അതിനിവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഏതെങ്കിലും ഒരു വിദേശകാര്യ വകുപ്പിനോടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആരോടെങ്കിലും ചോദിച്ചാൽ എത്ര ഇന്ത്യക്കാരുണ്ടെന്ന് ചോദിച്ചാൽ അവർക്ക് കൃത്യമായ കണക്കില്ല. കാരണം പുറപ്പെട്ടവൻ പുറത്ത്, ഇതാണ് ഇവരുടെ ഒരു മനോഭാവം. ഈ മനോഭാവം മാറ്റണം. മാത്രമല്ല, നേരത്തെ ഷാബു പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഈ പ്രവാസികളെല്ലാം പണക്കാരാണെന്നും ഒരു സാമാന്യവൽക്കരണമുണ്ട്, ഈ നാട് വിട്ടുകഴിഞ്ഞാൽ അവൻ വലിയ ആളാണ്, അവനെ ഒന്നും ആരും നോക്കേണ്ടതല്ല എന്നുള്ളൊരു ചിന്തയുണ്ട്. ആ ചിന്ത മാറാത്തിടത്തോളം കാലം നമ്മുടെ ഈ ഒരു അവഗണന മാറുകയില്ല. മാത്രമല്ല, ഈ സമ്പന്നരായ കേവലം 2% പ്രവാസികളാണ് ഇപ്പോഴുള്ളത് നമുക്കറിയാം.
ഇവരെ മുന്നിൽ കണ്ട് എല്ലാ പ്രവാസികളെയും സാമാന്യവൽക്കരിക്കുന്നതിന്റെ കുഴപ്പമാണ് ഇപ്പൊ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ കാര്യം പറയുന്നു, അനൂപ് സമ്പന്നനാവുന്നത് തെറ്റൊന്നുമല്ല. സമ്പന്നനായ ഈ രണ്ട് ഒരു മിനിറ്റ് സമ്പന്നനായ ഈ 2% ആൾക്കാർക്കും ഇന്ത്യയിലെ മറ്റേത് പൗരനുമുള്ള ജന്മാവകാശങ്ങൾ ഭരണഘടന നൽകുന്നില്ലേ? പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ 2% പേരെ വെച്ചുകൊണ്ട് സാമാന്യവൽക്കരിക്കുകയാണ് നമ്മുടെ ഭരണകർത്താക്കൾ ചെയ്യുന്നത്. കാര്യം ഇവരെയെല്ലാം നാട് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ കാര്യം നോക്കണ്ട, ഇവരുടെ കാര്യം നോക്കാൻ ഞങ്ങൾ ആരുമല്ല, ഇവർ ആരോ ആണ് എന്നൊരു ചിന്തയുണ്ടല്ലോ. പിന്നെ ഇവർക്ക് ഞങ്ങളെ വേണ്ടത് കൃത്യമായ പണം എടുക്കാൻ വേണ്ടി മാത്രം. നമ്മളൊന്നും ആലോചിക്കുക, ഇന്ത്യയിൽ വരുന്ന വരുമാനം എത്രയാണ്, ഇന്ത്യയിൽ വരുന്ന വിദേശ നിക്ഷേപം എത്രയാണ്, മാത്രമല്ല ഈ ഓരോരുത്തരും അയക്കുന്ന നാട്ടിലേക്ക് അയക്കുന്ന പണം അതിൽ ഏറ്റവും കൂടുതൽ ഈ പ്രവാസി ഇന്ത്യക്കാരുടെ പണമാണ്. ആ പണം എത്തുന്നതിൽ നിന്നും എന്താണ് ഇവർക്ക് വേണ്ടി ചെയ്യുന്നത്? ഒരു ഏതെങ്കിലും ഒരു ബജറ്റ്, കേന്ദ്ര ബജറ്റ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എത്ര ബജറ്റിൽ പ്രവാസികൾക്ക് വകയിരുത്തുന്നുണ്ട്? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കോവിഡ് കാലത്ത് ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ ഇതിനെ അതിജീവിക്കാൻ വേണ്ടി സർക്കാർ പ്രഖ്യാപിച്ചല്ലോ 20 ലക്ഷം കോടിയും 20,000 കോടി, അതിൽ എത്ര കാശ് പ്രവാസികൾക്ക് വേണ്ടി മാറ്റി? അല്ലെങ്കിൽ പ്രവാസികൾ ഇവിടെ എത്ര പേർ മരിച്ചു വീണിട്ടുണ്ട്? 213 പേര് മരിച്ചിട്ടുണ്ട്. പ്രവാസി മലയാളികളുടെ കണക്ക് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇവരുടെ ആരുടെയെങ്കിലും കുടുംബത്തിനെ ഒന്ന് ഒരു ദുഃഖം അല്ലെങ്കിൽ ഒരു ദുഃഖം രേഖപ്പെടുത്താൻ എത്ര ജനപ്രതികൾ തയ്യാറായിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ അമേരിക്കയിൽ നടക്കുന്ന പ്രതിഷേധത്തെ കുറിച്ച് വാട്സപ്പിൽ കറുപ്പ് ചിത്രമൊക്കെ ഇട്ട് പ്രൊഫൈൽ പിക്ചറൊക്കെ ഇടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടല്ലോ. പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മുടെ സഹോദരങ്ങൾ ഇവിടെ മരിച്ചു വീഴുമ്പോൾ എന്താണ് അവർക്ക് വേണ്ടി ചെയ്യുന്നത്? അറ്റ്ലീസ്റ്റ് ഒന്ന് ആ കുടുംബത്തെ ഒന്ന് പോയി ആശ്വസിപ്പിക്കാൻ ഏത് ജനപ്രതികളാണ് തയ്യാറാവുന്നത്? ഇതൊന്നും ഈ കണക്കില്ലായ്മ തന്നെയാണ്. എന്തായാലും അനൂപ് ഉന്നയിച്ച ഈ ഒരു വിഷയം ഞാൻ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു കോളിലേക്ക് പോയിട്ട് തൻസിലേക്ക് ഞാൻ എത്താം. ഹലോ, നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ഈവനിങ്. പറഞ്ഞു സാർ. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച കേൾക്കുന്നുണ്ടായിരുന്നു. സാർ പറഞ്ഞില്ലേ, രണ്ടു തരം പൗരന്മാരെ സൃഷ്ടിക്കുകയാണ് നമ്മള് നമ്മുടെ ഗവൺമെന്റുകൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ 2-3 മാസമായി നമ്മൾ നാട്ടിൽ പോകാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഇപ്പോ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ തുടങ്ങിയപ്പോ നമ്മൾ ചാർട്ടേഡ് ഫ്ലൈറ്റ് വഴി ത്രൂ പോവാൻ നോക്കുമ്പോൾ ഇപ്പൊ ഇന്നത്തെ ന്യൂസിൽ കേട്ടതാണ് വന്ദേ ഭാരത് ദൗത്യത്തിൽ പോണ ആൾക്കാർക്ക് കോവിഡ് ടെസ്റ്റ് വേണ്ട. എന്നാൽ നമ്മൾ ചാർട്ടേഡ് ഫ്ലൈറ്റ് കൂടുതൽ പൈസ കൊടുത്ത് നമ്മൾ പോണ ആൾക്കാർക്ക് കോവിഡ് ടെസ്റ്റ് വേണം. കഴിഞ്ഞ ദിവസം ആ ഇൻഫർമേഷൻ, അങ്ങയുടെ പേരെന്താണ്? എന്റെ പേര് ബൈജു. ബൈജു, ആ ഇൻഫർമേഷൻ ഒന്നുകൂടെ റീകൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ നോർക്ക ഡയറക്ടർ ശ്രീ ഒരു മിനിറ്റ് ശ്രീ ബൈജു, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. അതായത് ശ്രീ മുസ്തഫ, ഒ.വി. മുസ്തഫ നോർക്ക ഡയറക്ടർ എന്നോടൊപ്പം കഴിഞ്ഞ 2 ദിവസം മുമ്പത്തെ ചർച്ചയിലുണ്ടായിരുന്നു. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു, ഈ എന്താണ് റാപ്പിഡ് ടെസ്റ്റ് മാത്രം മതി, മറ്റേ PCR ടെസ്റ്റ് വേണ്ട എന്നാണ് പറഞ്ഞത്. ആ പക്ഷെ ജസ്റ്റ് ഒരു 1 അവർ ബിഫോർ ഒരു TV അല്ല, എനിക്ക് തോന്നുന്നത് വേറെ ഒരു ചാനലായിരുന്നു, ഞാൻ ജസ്റ്റ് ന്യൂസ് കേട്ടപ്പോ അവർ പറഞ്ഞത് ഈ 370 ദിർഹംസ് കൊടുത്തിട്ടുള്ളത് PCR ടെസ്റ്റ് ആണല്ലോ സാർ, അല്ലേ? അതായിരിക്കും, അതെന്തായാലും അങ്ങ് ഒന്നുകൂടെ റീകൺഫേം ചെയ്തോളൂ കേട്ടോ, ഒന്നുകൂടെ റീകൺഫേം ചെയ്തു. അല്ല, ഞാൻ പറഞ്ഞു സാറിന്റെ ചർച്ചയുടെ വളരെ വളരെ അത് കറക്റ്റാണ് പറയുന്നത്. രണ്ടു തരം പൗരന്മാരെയാണ് നമ്മുടെ ഗവൺമെന്റുകൾ സൃഷ്ടിക്കുന്നത്. നമ്മൾ ഒരു വളരെ ബുദ്ധിമുട്ടി നമ്മളെ നാട്ടിലൊന്ന് എത്താൻ ശ്രമിച്ചാലും അവർ നമ്മളെ എത്താൻ സമ്മതിക്കുന്നില്ല. വളരെ വളരെ ദുഃഖകരമായൊരു അവസ്ഥയാണ്. നമ്മളെല്ലാ ഗവൺമെന്റുകളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ലോക കേരള സഭയിലെ ക്ഷണിക്കപ്പെട്ട അംഗമായിരുന്നു തൻസി ഒരു മീറ്റിംഗിൽ. ലോക കേരള സഭയ്ക്ക് ഞാൻ ആ ചർച്ച ലോക കേരള സഭയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല എൻ്റെ വിഷയം. പക്ഷെങ്കിൽ നാം നോക്കുമ്പോൾ കേരളത്തിലുള്ള എത്ര മലയാളികൾ പുറത്തുണ്ട് എന്നുള്ള, നമ്മൾ എത്രയോ കാലമായിട്ട് എനിക്കറിയാം ഹിറ്റ് FM ഗോൾഡ് FM 94.7 NTV എല്ലാം ഒരുപാട് കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡാറ്റാ ബാങ്ക് ഉണ്ടെങ്കിലേ പറ്റൂ. പക്ഷേ ഇതിനൊരു ചെറുവിരൽ പോലും നമ്മുടെ CDSന്റെ AC റൂമിൽ ഇരുന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ആ ഓഫീസിലിരുന്ന് സർവേ നടത്തുന്ന മഹാന്മാരാണ് പറയുന്നത് 600,000 മലയാളികളുണ്ട് UAE-യിലെന്ന്. ഈ ഡാറ്റാ ബാങ്ക് ഒരു വലിയ ആവശ്യമല്ലേ? അവഗണനകൾ അവസാനിപ്പിക്കാനുള്ള ആദ്യത്തെ കാര്യം ഗവൺമെൻറ്റുകൾ ചെയ്യേണ്ടത് ഉത്തരവാദിത്വത്തോടുകൂടെ പറയണം ഞങ്ങളുടെ ഇത്ര പൗരന്മാർ പുറത്തുണ്ടെന്ന്. അതൊരാവശ്യമല്ലേ? തീർച്ചയായിട്ടും ഏറ്റവും അടിയന്തരമായിട്ട് ഇനിയെങ്കിലും അതിൻ്റെ പ്രൊസീജിയേഴ്സിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. സമയം ഇത്രയും അതിക്രമിച്ചിരിക്കുന്ന ഒരു അവസരത്തിലെങ്കിലും, കാരണം ഇപ്പോഴാണ്, ഇപ്പോൾ ഈ കോവിഡ് കാലത്താണ് പലപ്പോഴും ഇപ്പം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇത്രത്തോളം വിദ്യാർത്ഥികൾ ചൈനയിലും റഷ്യയിലും ഫിലിപ്പീൻസിലും ഒക്കെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നു എന്നുള്ളൊരു കണക്ക് പോലും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അറിവ് പോലും നമ്മുടെ സർക്കാരുകൾക്ക് ലഭിക്കുന്നത് എന്നുള്ളത് ഏറ്റവും വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത്രയും കാലാകാലങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നതും അറിഞ്ഞു വരുന്നതുമായിട്ടുള്ള വിഷയങ്ങളെ വെച്ച് നോക്കുമ്പോൾ
ഈ ഒരു ഡേറ്റ ബാങ്ക് ഇല്ലാത്തത് വലിയ തോതിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്നു പല ഘട്ടങ്ങളിലും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇനി അതിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു ഇനിയെങ്കിലും എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ ലോക കേരള സഭയുടെ പറഞ്ഞല്ലോ, പ്രത്യേക ക്ഷണിതാവായിട്ട് ഇത്തവണ പങ്കെടുക്കാൻ ഒരു അവസരം എനിക്കും ലഭിച്ചു. പക്ഷേ ഈ ലോക കേരള സഭ പലതരത്തിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമാകുന്നു എന്നുള്ളത് ഞാനും കേൾക്കുന്നതും അറിയുന്നതുമായിട്ടുള്ള കാര്യമാണ്. അതിൽ പങ്കെടുത്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ സാധിക്കുന്നത്, അതിവിടെ താങ്കൾ പരാമർശിച്ചത് കൊണ്ട് പറയേണ്ടി വരികയാണ്, പലപ്പോഴും ഈ ലോക കേരള സഭ, നമുക്കറിയാം ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് തന്നെ ലോകത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള ഒരു പ്രവാസികൾക്ക് വേണ്ടിയിട്ട് അവരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അവരുടെ ഒരു കേരളത്തിന്റെ നയരൂപീകരണത്തിന് അവരുടെ ഒരു പങ്കാളിത്തം കൂടി ഉറപ്പുവരുത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, നിയമപരമായി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ലോക കേരള സഭ. ഇതിപ്പോ ആദ്യത്തെ സമ്മേളനം 2018 നടന്നു, 2 വർഷം പിന്നിടുന്നു, വളരെ തുടക്കത്തിൽ മാത്രമായിട്ടുള്ള ഉണ്ടായിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. തീർച്ചയായിട്ടും അതിന്റെ ഒരു ലോങ് റണ്ണിലേക്ക് വരുമ്പോൾ പ്രവാസി മലയാളികളെ സംബന്ധിച്ച് അതൊരു വലിയ തോതിലുള്ള ഒരു നമുക്കൊരു ആശ്രയവും, അത് മാത്രമല്ല ഒരു നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി അഡ്രസ്സ് ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരു ഇടമായി അത് മാറുക തന്നെ ചെയ്യും. അതിന്റെ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നത്. മാത്രമല്ല ഇപ്പോ ഈ കഴിഞ്ഞ ഈ 2nd കേരള സഭയിലെ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ ആ 3 ദിവസത്തെ സമ്മേളനത്തിൽ മുഴുനീളം പങ്കെടുത്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തന്നെ കൃത്യമായി പ്രവാസികളെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും കൃത്യമായി അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട്. നമുക്ക് മലയാളികൾക്ക് മാത്രമാണ് ഒരു തരത്തിൽ അത്തരം ഒരു ഭാഗ്യമെങ്കിലും ലഭിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ പ്രവാസികളുടെ വിഷയങ്ങൾ ഒട്ടും സംസാരിക്കാത്തിടത്താണ് നമ്മുടെ വിഷയങ്ങൾ കേൾക്കാൻ ഒരിടം ഉണ്ട്. നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം ലോക കേരള സഭയല്ല, തീർച്ചയായിട്ടും സലീം ആ ഒരു അങ്ങനെ ഒരു കമന്റ് ചെയ്തുകൊണ്ട് ഞാനൊരു തൻസി അതിൽ പങ്കെടുത്ത ഒരാളെന്നുള്ള നിലയിൽ ഒരു അവസരം തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഷാബു, ഷാബു, നമ്മൾ തുല്യത നിഷേധിക്കപ്പെട്ടവർ, നമ്മൾ എത്രയുണ്ടെന്ന് തിരിച്ചറിയാൻ കണക്കുകൾക്ക് വേണ്ടി ഒരല്പം പോലും ബുദ്ധിമുട്ടാത്തവർ, നോർക്കയിൽ തന്നെ, കേരളത്തിലെ നോർക്കയിൽ തന്നെയാണെങ്കിൽ 100 കണക്കിന് എംപ്ലോയീസ്, അത് ആശ്രിത അപ്പോയിൻമെൻസിലൂടെ 100 കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് നോർക്ക. CDS വേറെയുണ്ട്, കേന്ദ്ര ഗവൺമെൻറ് പ്രവാസികാര്യ വകുപ്പ് ഉണ്ടായിരുന്നു അവിടെയും, അല്ലെങ്കിൽ വിദേശകാര്യ വകുപ്പുണ്ട് അവിടെ, വിദേശത്തുള്ള അംബാനിയുടെയും അതുപോലെയുള്ള വലിയ ബിസിനസ്സുകാരുടെ ബിസിനസ്സിനെ പറ്റി കൃത്യമായ കണക്കുണ്ടെങ്കിലും ഒരു പക്ഷെങ്കിൽ എത്ര മലയാളികളുണ്ട്, എത്ര ഇന്ത്യക്കാർ പുറത്തുണ്ട് എന്നുള്ള ഒരു രേഖ പോലും കയ്യിലില്ലാത്ത ഒരു ഗവൺമെൻറ്. തുല്യത നിഷേധിക്കപ്പെട്ടവർ, എത്ര പേരുണ്ടെന്നുള്ള പരിഗണന നിഷേധിക്കപ്പെട്ടവർ, ഇനിയും ഇങ്ങനെ അകപ്പെട്ടു പോയവർ, മുമ്പേ ഒരു കോളർ വിളിച്ചപ്പോൾ പറഞ്ഞ 2nd പൗരനാണെങ്കിൽ പോലും ഒരു 2nd ഒരു പൗരന് കിട്ടുന്ന ഒരു അർഹതയൊക്കെ ഉള്ളവരാകണം, അതും നിഷേധിക്കപ്പെട്ടവർ, പൗരന്മാരെ അല്ല എന്ന രീതിയിൽ. ഷാബു എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ, റീപാട്രിയേഷനാണ്, എന്താണ് നിങ്ങളെ തിരിച്ചു കൊണ്ടുപോവുകയാണ്, കാശുള്ളവർ വന്നു എന്ന് പറയുന്ന ഒരു ഗതികെട്ട രീതിയിലേക്ക് പറയുന്നവരും അതിലും ഗതികെട്ട രീതിയിലേക്ക് പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട പ്രവാസികളും മാറിയില്ലേ? അല്ല, ഇത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് ഈ വിഷയം. നമ്മൾ പറഞ്ഞു, നമ്മൾ ആദ്യം നമ്മളെ തിരികെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള മുറവിളിയായിരുന്നു ആ മുറവിളി. എത്തേണ്ട കാതുകളിൽ എത്തിക്കാനുള്ള ഒരു തീവ്രമായ ശ്രമം എല്ലാ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും സംഘടനകളുടെ ഭാഗത്തു നിന്നും മനുഷ്യർ ഒറ്റക്കെട്ടായി നിന്ന് നടത്തിയ ഒരു കാര്യമാണ്. കാരണം അത്രയധികം ആളുകളുടെ തീവ്രമായ വേദന കണ്ടതുകൊണ്ടാണ് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത്. നമ്മൾ പറഞ്ഞു തുടങ്ങിയതുപോലെ തന്നെയാണ്, ഒന്നാമത്തെ കാര്യം ഈ പൗരൻ ആരാണ് എന്ന് നമ്മുടെ ഭരണകർത്താക്കൾക്ക് ഇനിയും തിരിച്ചറിവ് വന്നിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അത് ഇതിനു മുമ്പ് എത്രയോ തവണ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. ഓരോ പൗരനും ഓരോ ജീവിക്കും അതിൻ്റെതായ വാല്യൂ ഉണ്ട് എന്ന് തിരിച്ചറിവില്ലാത്തതാണ് ഒരു വലിയ പ്രശ്നം. നമ്മൾ ഈ ചടങ്ങുകളിലോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലുമൊക്കെ സമ്മേളനങ്ങളിലോ പറയുന്നത് പോലെയല്ല, ഒരു മനുഷ്യജീവന് ഇത്രയധികം വിലയുണ്ട് എന്നൊരു തിരിച്ചറിവ് ആദ്യം ഉണ്ടാകേണ്ടതുണ്ട്. നമുക്ക് ഒരു 130 കോടി ജനങ്ങളുണ്ട്, അതുകൊണ്ട് അതിൽ 1-2 ആളുകൾ മരിച്ചു പോയാൽ ഒരു വിഷയമല്ല എന്ന് തോന്നുന്നിടത്താണ് പരാജയം. അങ്ങനെ തോന്നാതിരിക്കണമേ എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. അത് തോന്നാതിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മാധ്യമങ്ങളുടെ ഇടപെടൽ വേണ്ടത്. ഇത് എനിക്കൊരു അഭിപ്രായമുള്ളത്, നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയക്കാരോട് മാത്രമല്ല, നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലുമുള്ള മാധ്യമങ്ങളോടുമുള്ള ഒരു അഭ്യർത്ഥനയായിട്ടെന്നോ അല്ലെങ്കിൽ ഒരു അപേക്ഷയായിട്ടോ എന്ന് വേണമെങ്കിൽ കരുതാം. കാരണം
പലപ്പോഴും ഈ പ്രവാസി വിഷയങ്ങൾ വരുമ്പോൾ അതിനകത്ത് ഒരു ഇരട്ടത്താപ്പ് പലപ്പോഴും കാണിക്കാറുണ്ട്. അത് നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതുമാണ്. അപ്പൊ അത് നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് ഈ ചർച്ചയിൽ എല്ലാവരും നമ്മൾ മാധ്യമ പ്രവർത്തകരും സലീം ഒരർത്ഥത്തിൽ മാധ്യമ പ്രവർത്തകൻ കൂടിയാണ്. കാരണം അദ്ദേഹം അക്ഷരങ്ങൾ കൊണ്ട് സാഹിത്യരചന മാത്രമല്ല നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് ഈ ഇരിക്കുന്ന മുഴുവൻ പേരും മാധ്യമ പ്രവർത്തകരാണ്. നിർഭാഗ്യവശാൽ ഒരു മാധ്യമ പ്രവർത്തകനോ ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ ഈ ചർച്ചയിൽ പങ്കെടുക്കാത്തത് കൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് പരസ്പരം സംബന്ധിച്ച് തരികയുള്ളൂ. അതല്ലായിരുന്നെങ്കിൽ പറയാൻ നമുക്ക് കുറച്ചുകൂടി വാക്കുകൾ ഉണ്ടായിരുന്നേനെ. മാധ്യമങ്ങൾ കൂടി ഇക്കാര്യത്തിൽ സജീവ ശ്രദ്ധ പുലർത്തണം. കാരണം നമ്മുടെ രാഷ്ട്രീയവും നമ്മുടെ ഭരണവും ഒക്കെ ഇപ്പൊ ഈ മാധ്യമങ്ങളുടെ മുഖം കാണിക്കലിലൂടെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. മാധ്യമങ്ങൾ ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടാക്കിയാൽ അക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകും. മാധ്യമങ്ങൾ ഒരു മണിക്കൂർ ചർച്ച ചെയ്താൽ അക്കാര്യം ഞങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളാം എന്ന് പറയുന്ന തരത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയവും ഭരണവും മാറിയിട്ട് ആ ഒരു അവസ്ഥ മാറണം. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ ഇവിടെ നിന്നുണ്ടാക്കുന്ന ബഹളങ്ങൾക്കും അപ്പുറത്തേക്ക് പ്രവാസിയുടെ യഥാർത്ഥ ജീവിതത്തെക്കുറിച്ച് പറയേണ്ടത് നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങളാണ്. അത് പലപ്പോഴും അത് സംഭവിക്കുന്നില്ല. കോവിഡ് കാലത്ത് കിട്ടിയ ഒരു ഭാഗ്യം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സ്പേസ് കിട്ടിയിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ എയർ സ്പേസ് നമുക്ക് കിട്ടി എന്നുള്ളതാണ്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നേരത്തെ അനൂപ് പറഞ്ഞ കാര്യത്തിനോട് കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യമാണ്. അതായത് ശ്രദ്ധിച്ചോന്നറിയില്ല, നമ്മള് ഈ പ്രളയം വരുമ്പോഴും മറ്റെല്ലാ സംഗതികൾ വരുമ്പോഴും ഒരു ദുരന്തം വരുമ്പോഴും എല്ലാ വീടുകളിലും നമ്മൾ പോയിട്ട് അന്വേഷിക്കാറുണ്ട്, നിങ്ങൾ പട്ടിണി കിടക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ആവശ്യത്തിന് ഭക്ഷണം കിട്ടുന്നുണ്ടോ എന്ന്. ഈ കോവിഡ് കാലത്ത് നമ്മൾ ആവശ്യത്തിന് സന്നദ്ധ പ്രവർത്തകർ അവിടെ എല്ലാ സൗകര്യങ്ങളൊക്കെ വെച്ചു കൊടുത്തു. നമ്മൾ കളക്റ്റീവായിട്ട് ഫുഡ് കൊടുക്കുന്ന സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തി. പക്ഷേ നിർഭാഗ്യവശാൽ പ്രവാസികളുടെ വീടുകളിൽ പോയി ആ പ്രവാസികളുടെ കുടുംബങ്ങൾ പട്ടിണി കിടക്കുന്നുണ്ടോ എന്ന് ഒരാളും അന്വേഷിച്ചില്ല. കേരളത്തിന്റെ മൊത്തത്തിലുള്ള സാമൂഹ്യ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ മുക്കാൽ പങ്കും പ്രവാസി വീടുകളാണ്. അതിൽ എത്രയോ വീടുകളിൽ പട്ടിണി കിടക്കേണ്ട സാഹചര്യം ഉണ്ടായി. കാരണം 3-4 മാസമായി തൊഴിലില്ലാതെ അനുഭവിക്കുന്ന എത്രയോ പേർ ഇവിടെ ലേബർ ക്യാമ്പുകളിലുണ്ട്. അവരുടെ കുടുംബങ്ങൾ പട്ടിണിയിലായിരുന്നു. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അത് പറഞ്ഞതായിട്ട് ഞാൻ കേൾക്കുന്നില്ല. ഇത് കേരളത്തെ മാത്രമല്ല, ഞാൻ പറഞ്ഞത് കേരളവുമായി നമ്മൾ കണക്ട് ചെയ്യുന്നതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളിലും ആന്ധ്രാപ്രദേശിലും അതുപോലെ ഒഡീഷയിലും ഒക്കെയുള്ള പ്രവാസികളുടെ അവസ്ഥ ഇത് തന്നെയാണ്. എത്ര കുടുംബങ്ങൾ പട്ടിണിയുണ്ടെന്ന് ആരെങ്കിലും അന്വേഷിച്ചു. അപ്പോൾ കുടുംബങ്ങളുടെ പട്ടിണിയോ പ്രവാസിയുടെ വിഷയമോ കുടിയേറ്റത്തിന്റെ പ്രാരാബ്ദങ്ങളോ ഒന്നുമല്ല നമ്മളെ സംബന്ധിച്ച്, ഭരണകർത്താക്കളെ സംബന്ധിച്ചുള്ള വിഷയം. എന്നിട്ട് നമ്മൾ പറയുന്നു നമ്മൾ ഭരണഘടന വിശ്വസിക്കുന്ന എല്ലാ ഇക്വാലിറ്റിയും അനുവദിച്ചു കൊടുക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. ഈ ഇക്വാലിറ്റിയും തുല്യതയും പറച്ചിലിൽ മാത്രം ഒതുക്കുന്ന രാഷ്ട്രീയക്കാർക്കുള്ള മുന്നറിയിപ്പാണ് തീർച്ചയായിട്ടും ഇത്തരം ചർച്ചകൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ഫ്രൈഡേസിൽ മാത്രമാണ് നമ്മൾ UAE-യിൽ നിന്ന് മാത്രമുള്ള മാധ്യമ പ്രവർത്തകരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചർച്ച നടത്തുന്നത്. ബാക്കി എല്ലാ ദിവസങ്ങളിലും കേരളത്തിൽ നിന്ന് കൃത്യമായ MLA-മാരും MP-മാരും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഈ ചർച്ചകളിൽ പങ്കെടുക്കാറുണ്ട്. പല മാധ്യമങ്ങളും പ്രൊമോ ഇറക്കിയിട്ടുണ്ട്. അവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ, ഞാൻ കണ്ടു അവർ കുറേ ദിവസമായി പ്രൊമോ എന്തും ഇറക്കിക്കോട്ടെ, വസ്തുതകൾ അതല്ലല്ലോ. ആ പ്രൊമോസ് എന്ത് വേണമെങ്കിലും ഇറക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഷാബു മറക്കരുത്, നമ്മളെല്ലാവരും കണ്ടതാണ് ഒരു ആന. ഞാനത് പല ദിവസങ്ങളിലൂടെ പറഞ്ഞു, ഒരു ആന ചരിയാൻ പാടില്ല, ചരിയാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ ഒരു ആന ചരിഞ്ഞാൽ 177 മലയാളികൾ പുറത്ത് മരിച്ച ദിവസം ഒരു ആന ചരിഞ്ഞിട്ട് ആ ആന ചരിഞ്ഞ വിഷയം മാത്രം ചർച്ച ചെയ്ത കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും അതോടൊപ്പം അവിടെ മേക്കപ്പെട്ട് പോയിരുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും അയ്യോ കഷ്ടം. അല്ലാതെ എന്ത് പറയാൻ, ഒരു കോളുണ്ട്. ഹലോ, നമസ്കാരം. നമസ്കാരം സാർ, പറഞ്ഞോട്ടെ. ട്രോജൻ പൈനമൂടാണ്. ആരാണ്? ട്രോജൻ പൈനമൂടാണ്. പറഞ്ഞോട്ടെ. ആ റോബിൻ, ഒത്തിരി ഒത്തിരി സന്തോഷം. നമ്മുടെ 5 പേര്, നിങ്ങൾ 5 പേര് എന്റെ സുഹൃത്തുക്കളാണ്. നിങ്ങളുടെ ചർച്ച വിശദമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഷാബു പറഞ്ഞ ഒരു വിഷയമാണ്, അതായത് നാട്ടിലുള്ള ഒരാളെയും കൂടെ പങ്കെടുത്തായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ കാര്യങ്ങൾ. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞാൻ കാണാറുണ്ട്, മിക്ക ദിവസങ്ങളും കാണാറുണ്ട്. നാട്ടിലുള്ള ഒരാളും ഉണ്ടായിരുന്നെങ്കിൽ ഈ ചർച്ച കുറച്ചുകൂടെ ചെയ്തത്. എനിക്ക് തോന്നുന്നത് ഇതിന് ശേഷമുള്ള യൂട്യൂബ് ലിങ്ക് ഞങ്ങൾക്കൊന്ന് അയച്ചു തരണം. നാട്ടിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും, റോബിൻ ഇത് ഫേസ്ബുക്ക് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. തീർച്ചയായിട്ടും ഫുൾ ഫേസ്ബുക്ക് ലൈവ് ഉണ്ട്. അതെ, അപ്പോ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഷാബു ബാക്കിയുള്ള ആളുകളൊക്കെ പറഞ്ഞിരുന്നു, അതായത് രാഷ്ട്രീയക്കാർ പിന്നീട് ഇവിടെ വരുമ്പോഴുള്ള ആ ഒരു കാലത്തെ കുറിച്ച് പറഞ്ഞു, രാഷ്ട്രീയക്കാരുടെ തിരിച്ചുള്ള വരവ്. ഷാബു അത് പറയാതെ വരികൾക്കിടയിലൂടെ തന്നെ പറയുകയുണ്ടായി, മലയാളിയുടെ സ്വതസിദ്ധമായ രീതിയിൽ വീണ്ടും നാം ഇവർക്ക് സല്യൂട്ട് അടിക്കുമെന്ന് തന്നെ പറഞ്ഞു. അത് തന്നെയാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. ഇപ്പോഴത്തെ ഈ ഒരു പ്രത്യേക പരിസ്ഥിതിയിൽ ഇങ്ങനെ ഒരു ചർച്ച കൊണ്ടുവച്ച NTV-ക്ക് എല്ലാവിധ ഭാവങ്ങളും, പങ്കെടുത്ത പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾക്കും, എഴുത്തുകാരനായ സലീമിനും നന്ദി. താങ്ക് യു റോജൻ. ശ്രീ
അനൂപ് കേൾക്കാമല്ലോ. സലീം ഒരു പ്രവാസ ഇമിഗ്രേഷൻ ആക്ടിനെ പറ്റി പറയുകയുണ്ടായി, 1922 ആക്ടിനെ പറ്റി. 1922 ആക്ട് നമുക്കൊക്കെ അറിയാമത് അടിമകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുമ്പോൾ ഉണ്ടാക്കിയ ഒരാക്റ്റാണ്. അതിനുശേഷം 1983 എന്തോ ഒരു ചെറിയ അമെൻമെൻറ്റ്സ് ഒക്കെ അവർ കൊണ്ടുവന്നെന്ന് പറയുന്നു. പക്ഷേ ഇപ്പോഴും ECNR കിടക്കുന്ന ക്യാഷ് എന്ത് ചെയ്യണമെന്നുള്ള നിയമം അവിടെ ഇല്ല, അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ബലഹീനമാണ് നമ്മുടെ ഇമിഗ്രേഷൻ ആക്ട്. പലരും കോടതിയിൽ പോയിട്ടുണ്ട്. ഈ ഇമിഗ്രേഷൻ ആക്ടിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പേ എനിക്ക് നിങ്ങളോടെല്ലാം, നിങ്ങളുടെ എല്ലാം ചിന്തകളിലേക്ക് ഞാൻ പല ദിവസങ്ങളിൽ ഇവിടെ ചോദിച്ച പോലെ ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. എന്തുകൊണ്ട് ഞാൻ പ്രവാസി എന്നറിയപ്പെടണം? എന്തുകൊണ്ട്, എന്തിനെന്നെ പ്രവാസി എന്ന് വിളിക്കണം? ഞാനിത് പല മീറ്റിങ്ങളിൽ 2012 ചോദിക്കുകയാണ്. എന്തുകൊണ്ട് 3 മണിക്കൂർ ഫ്ലൈ ചെയ്താൽ എത്താവുന്ന ഒരു സ്ഥലത്താണ് ഞാനുള്ളത്? ഞാൻ ഇന്ത്യൻ പാസ്പോർട്ടാണ് ക്യാരി ചെയ്യുന്നത്. എനിക്ക് മറ്റൊരിടത്തെയും പൗരത്വം ഇല്ല. ഞാൻ ഡൽഹിയിലേക്ക് പോകണമെങ്കിൽ 1.5 മണിക്കൂർ കൂടുതൽ എനിക്ക് യാത്ര ചെയ്യേണ്ടി വരും. ഒരു പക്ഷെങ്കിൽ ഈ പ്രവാസി എന്നുള്ള ഓമനപ്പേര് വിളിച്ച് നമ്മളെ ഒഴിവാക്കി നിർത്തുകയല്ലേ, നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയല്ലേ? ഇങ്ങനെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാൻ അവസരമില്ലാത്ത വെറുമൊരു മനുഷ്യൻ പ്രവാസിക്ക് എന്തവകാശമാണ് ഒരു രാഷ്ട്രീയക്കാരൻ കൊടുക്കാൻ സാധ്യതയുള്ളൂ? അല്ല, അത് തന്നെയാണ് നമ്മൾ ഈ ഒരു അവഗണനയുടെ കാരണം. ഇപ്പോൾ നേരത്തെ ഷാബ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിലടക്കം രാഷ്ട്രീയക്കാരും നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ല, നമ്മുടെ കുടുംബങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. ഇവരെ തിരിഞ്ഞു നോക്കിയിട്ട് എന്ത് കാര്യം എന്നാണ് അവർ ആലോചിക്കുന്നത്? മറ്റാരെങ്കിലും ഒക്കെ തിരിഞ്ഞു നോക്കിയാൽ, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരെ സഹായിച്ചു കഴിഞ്ഞാൽ നാളെ അതൊരു വോട്ടായി മാറും എന്നുള്ള ഒരു വലിയ ഒരു ആശ്വാസമുണ്ട്. പക്ഷേ ഈ പ്രവാസി സഹോദരങ്ങളെ അല്ലെങ്കിൽ പ്രവാസി സുഹൃത്തുക്കളെ എന്ത് സഹായിച്ചിട്ട് എന്ത് കാര്യം എന്നുള്ളതാണ് ഓരോ രാഷ്ട്രീയക്കാരനും മനസ്സിൽ ആലോചിക്കുന്നുണ്ടാവുക. അത് ഏത് രാഷ്ട്രീയക്കാരനായാലും, അതിന് കൊടിയുടെ നിറമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് എന്നാലും അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി ഇവിടെ ഇൻകുലാബ് വിളിക്കുകയും ഇവിടെ അവർക്ക് വേണ്ടി പണപ്പിരിവ് നടത്തുകയും ആളുകളെ സ്വീകരിക്കുകയും ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാവേണ്ടുന്ന ഒരു സമയമാണ്. കാരണം നമ്മളെ ഒരു നിർണായകമായ ഒരു ഘട്ടത്തിൽ എത്ര കണ്ട് ഇവരൊക്കെ താങ്ങി നിർത്തുന്നു, അല്ലെങ്കിൽ നമ്മളോട് തോളോട് ചേർന്ന് നിൽക്കാൻ ഇവർ എത്രമാത്രം തയ്യാറാവുന്നുണ്ട്. ഒരു ഫോൺ കോൾ വിളിച്ചു കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ പ്രവാസികളെ കുറിച്ച് വലിയ അർത്ഥത്തിൽ സംസാരിക്കും, പ്രവാസികൾ നാടിന്റെ നട്ടെല്ലാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവർ സംസാരിക്കാറുണ്ട്. പക്ഷേ ഈ നമ്മുടെ ഒരു ആവശ്യത്തിന് ഇവർ എന്തുകൊണ്ട്? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ നമ്മൾ പ്രവാസി വോട്ടിനെ കുറിച്ച് പറഞ്ഞു, എത്ര കാലമായി ഷംസീർ വയലിനെ പോലുള്ള ആളുകൾ എത്ര കാലമായി ഇത് സുപ്രീം കോടതിയിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് പ്രവാസികളുടെ വോട്ടിനെ കുറിച്ച്? എന്തുകൊണ്ടാണ് ആ വോട്ടിനെ കുറിച്ച് ആളുകൾക്ക് താല്പര്യമില്ലാത്തത്, നമ്മുടെ ഭരണാധികാരികൾക്ക് താല്പര്യമില്ലാത്തത്? അവർക്കറിയാം ഈ പ്രവാസികൾക്ക് വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനുള്ള സംഗതി ഒരുങ്ങിക്കഴിഞ്ഞാൽ, ഇവരെ ഇത്രയും കാലം ഉപദ്രവിച്ച, അത് അങ്ങനെ തന്നെ പറയുന്നു, അത് ഒരുപക്ഷെ കടന്ന കൈ ആയി. ഹലോ 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 നമസ്കാരം, പേര് പറഞ്ഞു. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് സാർ, എന്റെ പേര് എമി എന്നാണ്. സാറെ, ഇപ്പൊ ഷാബു ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ഇന്റർവ്യൂ കണ്ടോണ്ടിരിക്കുകയാണ്. ഇപ്പൊ പ്രഭാസികളുടെ, ഞാൻ റഷീദി എന്നാണ്, ദുബായിലാണ്. ഇപ്പൊ പ്രവാസികളുടെ കണക്ക് കൃത്യമായിട്ട് നാട്ടിലുള്ള രാഷ്ട്രീയക്കാരടുത്ത് ഇല്ല എന്ന് അല്ല, കൃത്യമായിട്ട് അവരുടെ കയ്യിലുണ്ട്. കാര്യം ഈ ലാസ്റ്റ് കഴിഞ്ഞ ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും ഈ, അപ്പോൾ ആ സമയത്ത് എന്റെ വൈഫ് നാട്ടിലായിരുന്നു. അപ്പോ അവര് ജസ്റ്റ് ആ ലിസ്റ്റ് നോക്കുമ്പം എന്റെ വൈഫ് അപ്പൊ നാട്ടിലുള്ളതായിട്ട് അവർക്ക് അറിയാം. പക്ഷെ 2 ദിവസം മുമ്പാണ് അവര് വൈഫ് ഇങ്ങി വന്നത്. അപ്പൊ അവിടെ നിന്നുള്ള രാഷ്ട്രീയക്കാരൻ എന്റെ അടുത്ത് വിളിച്ചു, അയ്യോ വൈഫിന് 2 ദിവസം കൂടെ കഴിഞ്ഞ് ഇങ്ങി കൊണ്ടുവന്നാ പോരായിരുന്നു, കാര്യം വോട്ട് ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ. അപ്പൊ കൃത്യമായിട്ട് പ്രവാസികളുടെ എല്ലാ ലിസ്റ്റും വോട്ടും ഇലക്ഷനും വരുമ്പോ എല്ലാവരുടെയും കയ്യിലുണ്ട്. എന്തായാലും വിളിച്ചതിന് സന്തോഷം. ഈ അനൂപ്, കണ്ടിന്യൂ ചെയ്തോളൂ. അല്ല, ഞാൻ ഇതാ ഇപ്പൊ ഈ ശ്രോതാവ് പറഞ്ഞല്ലോ, ഇപ്പോ സുഹൃത്ത് പറഞ്ഞ അതാണ് അതിന്റെ വാസ്തവമായ കാര്യം. കാര്യം നമുക്ക് വോട്ടില്ല, നമ്മളൊരു സമ്മർദ്ദ ശക്തിയല്ല, നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല, ഇതാണ് ഈ പ്രശ്നത്തിന് കാരണം. പക്ഷെ നമ്മുടെ കുടുംബങ്ങൾക്ക് വോട്ടുണ്ട്, നമ്മുടെ കുടുംബങ്ങളെല്ലാം വോട്ട് ചെയ്യുന്നു, അവരെ മാത്രമേ ഈ രാഷ്ട്രീയക്കാർക്ക് വേണ്ടതുള്ളൂ. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാലും ആ ഒരു തരത്തിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ നമ്മളിൽ, നമ്മളുടെ ഒരു ഏകീകരണ സ്വഭാവത്തോടെ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടെന്ന സമയം, ഞാൻ പല ചർച്ചകളിലും ഇത് പറയാറുണ്ട്. അപ്പൊ അനൂപ് എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ, അത് തന്നെയാണ് വേണ്ടത്. നമ്മുടെ ഒരു ഐക്യപ്പെടൽ ഏറ്റവും അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. മാത്രമല്ല, ഈ ഐക്യപ്പെടലിലൂടെ മാത്രമേ നമുക്കൊരു സമ്മർദ്ദ ശക്തിയായി മാറാൻ കഴിയുള്ളൂ. നമുക്ക് ഒരുപാട് പേർക്ക് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയോ പേർക്ക് രാഷ്ട്രീയക്കാരുമായിട്ട് നല്ല ബന്ധമുള്ള ആളുകളുണ്ടാകും. അവർക്ക് പ്രവാസികളുടെ ഏതെങ്കിലും ഒരു വിഷയം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ പറ്റുമോ? കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിൽ പലരും, നമുക്കൊക്കെ ബന്ധമുള്ള പലരും ഉണ്ട്, അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ് അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളാണ് ഇവിടെ.
അപ്പൊ പ്രവാസികൾ എന്ന് പറഞ്ഞാൽ അവരെ എപ്പോൾ മാറ്റി നിർത്തപ്പെടേണ്ടവരാണെന്നും അവർക്ക് അവരുടെ കാര്യങ്ങൾ അവർ വേണമെങ്കിൽ നോക്കിക്കോട്ടെ എന്ന ഒരു ചിന്താഗതിയും മാറാത്തിടത്തോളം കാലം ഇതിന്റെ പരിഹാരം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമുക്ക് ഏതെങ്കിലും തരം ഇപ്പൊ വി ആർ വിത്ത് യു എന്നൊക്കെ പറഞ്ഞ് എൻ ടി വി പോലുള്ള ഒരു മാധ്യമം, ദുബായിലെ ഒരു വലിയൊരു മാധ്യമ സ്ഥാപനം ഇത്തരത്തിലൊരു ചർച്ചകൾ സംഘടിപ്പിക്കുന്നുവെങ്കിൽ, കഴിഞ്ഞ 40 ദിവസം ചർച്ചകൾ സംഘടിപ്പിക്കുന്നുവെങ്കിൽ, എന്തുകൊണ്ട് ഇത്തരത്തിലൊരു ഐക്യപ്പെടലിന്റെ ഒരു സ്വഭാവത്തിലേക്ക് നമുക്ക് നമ്മുടെ ഭരണാധികാരികളിലേക്ക് നമ്മൾ അവഗണിക്കപ്പെടുന്നു പറയുന്നുണ്ട്? കേരളത്തിലായാലും ഇന്ത്യയിലായാലും നമ്മുടെ ഭരണകൂടത്തിലേക്ക് പോകാനുള്ള ഒരു കൃത്യമായ ഒരു മാധ്യമ സ്ഥാപനം എന്ന രീതിയിൽ അതിനുള്ള ഒരു ഐക്യപ്പെടലിലേക്ക് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുപോയിക്കൂടാ എന്ന ഒരു ചിന്ത, ഒരു ചർച്ച എങ്കിലും നമ്മൾ തുടക്കമിടുന്നതായിരിക്കും ഇതിന്റെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ നന്നാവുക. കാര്യം ഇല്ലാതെ നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അതിനൊരു ഫലവും ഇല്ലാതാവും. നമ്മൾ വെറുതെ ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കാം, പക്ഷെ അതിനൊരു കാര്യം ഉണ്ടാവണമെങ്കിൽ ആരെങ്കിലും ഒരു ലീഡർ എന്ന രീതിയിൽ ഒരു ലീഡ് ചെയ്യുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട് എന്ന തിരിച്ചറിവ് ഈ കോവിഡ് കാലത്തെങ്കിലും നമുക്ക് ഉണ്ടാകേണ്ടതാണ്. തീർച്ചയായിട്ടും ഒരു കോൾ ഉണ്ട്, പോയിട്ട് വരാം. ഹലോ, ഹലോ, നമസ്കാരം. നമസ്കാരം സാർ, പേര് പറഞ്ഞിട്ട്. ഞാൻ അഷ്റഫാണ്, അലൈൻ എന്നാണ്. പറഞ്ഞിട്ട് അഷ്റഫ്. സാറ്, നമ്മൾ ഇപ്പോ ഇന്ത്യ ഗവൺമെന്റ് നമ്മൾ അവഗണിക്കുന്നു, കേരള ഗവൺമെന്റും നമ്മൾ അവഗണിക്കുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിലെ മൊത്തം ചാനലുകാർ മത്സരിച്ച് പ്രവാസികളെ അവഗണിക്കുകയാണ്. അത് തന്നെയാണ് ചാനലിൽ അവർ ചർച്ച ചെയ്ത് എല്ലാ ന്യൂസുകളിലും പ്രവാസി ഈ കോവിഡിന്റെ കൊതുവിനെ കാട്ടിലേക്ക് കൊണ്ടുവരുന്ന ആൾക്കാരായിട്ട് അവർ ചിത്രീകരിക്കുകയാണ്. പ്രവാസി വന്നാലാണ് നാട്ടിൽ കോവിഡ് പരത്തുന്നതെന്നുള്ള ഒരു ചിന്ത മൊത്തം ജനങ്ങളിൽ പരത്തിയിട്ട് ഇപ്പൊ സ്വന്തം വീട്ടുകാർക്ക് വേണ്ട വരെ പ്രവാസികളെ വേണ്ട, ഉപ്പ വരണ്ട, അച്ഛൻ വരണ്ട, ഇവിടെ കോവിഡ് പരക്കും, ഇപ്പൊ വരണ്ട എന്നാണ് ഫാമിലി വരെ പറയുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഈ ചാനലുകാരോട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ബൈ ചാൻസ് ഏതെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും സംഘടനയെ കാല് പിടിച്ച് നാട്ടിൽ ചെന്നാലോ അവനവിടെ ക്വാറന്റൈനിൽ കിടക്കാന്ന് വരാ ഈ സമ്മതിക്കുന്നില്ല അവിടെ നാട്ടുകാര്. അപ്പൊ ഈ പ്രവാസികളുടെ കാര്യത്തില് ഒരു എതിരഭിപ്രായം എപ്പോഴും ചാനലുകാരിരുന്ന് പ്രവാസികൾ ഈ ചർച്ചയിൽ പറഞ്ഞിട്ട് ഇന്ത്യയിൽ ഇവിടെ ഇവിടെ യു എയിൽ 213 ആള് മരിച്ചതിനെ കുറിച്ച് ഓക്കെ ഒരു ഫ്ലാഷ് ന്യൂസ് ഇടാൻ വരെ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പൊ ഓക്കെ ഓക്കെ എവിടെയാണ്? അപ്പൊ പ്രവാസികളുടെ കാര്യത്തില് ഗവൺമെന്റിനേക്കാളും കൂടുതൽ നമ്മൾക്ക് എതിരഭിപ്രായം സംഘടിപ്പിക്കുന്ന ആൾക്കാര് കേരളത്തിലെ ചാനലുകാരാണ്. തീർച്ചയായിട്ടും എല്ലാവരും എല്ലാവരും ശരിയാവട്ടെ, നമ്മുടെ ചർച്ചകളൊക്കെ കേട്ട് എന്തായാലും വിളിച്ചതിന് സന്തോഷം, ധൈര്യമായിരിക്കുക. സലീം, ഈ ഇതാണ് പറഞ്ഞത്, എല്ലാ സമസ്ത മേഖലകളിൽ അവഗണിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് നാം. ഇവിടെ നമ്മുടെ ഒരു ഐക്യപ്പെടൽ ഉണ്ടായാൽ ആ ഐക്യപ്പെടൽ നമ്മൾ തന്നെ തകർക്കും. അതിനുള്ള ശക്തിയൊക്കെ ഇന്ന് കേരളത്തിലുള്ള രാഷ്ട്രീയക്കാർക്കും ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർക്കും നന്നായിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഞാൻ വരുന്നത് മറ്റൊരു വിഷയത്തിലേക്കാണ്. ഷാബു മുമ്പേ സൂചിപ്പിച്ച അങ്ങയുടെ ഫീൽഡായിട്ടുള്ള സാഹിത്യകാരന്മാർ എന്തു പറഞ്ഞാലും നിഷ്പക്ഷമായി പ്രതികരിക്കുന്ന വല്ലാത്തൊരു കൂട്ടം നാട്ടിലുണ്ട്. ഈ പ്രവാസികൾ 213 പേർ ഗൾഫിലെ വിവിധ രാജ്യങ്ങളിൽ മരിച്ചു വീണിട്ടും അവരുടെ പുസ്തകം എഴുത്തുകാരാണെങ്കിൽ അവരുടെ പുസ്തകങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചിട്ടുള്ളവരും സിനിമാക്കാരാണെങ്കിൽ അവരെ താരങ്ങളാക്കിയതും പാട്ടുകാരാണെങ്കിൽ അവരെ ഗായകരാക്കിയതും ഡാൻസുകാരാണെങ്കിൽ അവരെ നർത്തകരാക്കിയതും ഒക്കെ തന്നെ പ്രവാസി മലയാളികളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ അധ്വാനവും നമ്മുടെ സ്നേഹവുമാണ്. പക്ഷേ സലീം, ഒരാൾ പോലും എന്തെങ്കിലും ഈ പ്രവാസികളെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരു വാക്കുപോലും പറഞ്ഞതായി സൂപ്പർ താരങ്ങളുണ്ട്, എനിക്ക് അവരോട് ഒരു മതിപ്പും ഇപ്പം തോന്നുന്നില്ല. ഒരുപാട് ഗായകരുണ്ട്, വലിയ ലോക പരിജ്ഞാനമുള്ള ലോക തത്വങ്ങളൊക്കെ വിളമ്പുന്ന ഒരുപാട് ഗായകരെയും ഗായികമാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. കോപ്പിറൈറ്റ് ആണ് അവരുടെയൊക്കെ ശബ്ദത്തിന്, അത് വേറെ കാര്യം. പക്ഷേ ഒരു കാര്യം പോലും പ്രവാസികളുടെ കാര്യത്തിൽ പറയാൻ എന്തുകൊണ്ട് ഇന്നത്തെ സിനിമാ ഫീൽഡ് മുഴുവൻ, നിങ്ങൾക്കറിയാം ഗൾഫിലെ പ്രൊഡ്യൂസേഴ്സാണ് കൂടുതൽ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, ഗൾഫിലെ പ്രേക്ഷകരാണ് നാട്ടിലുള്ളവരെക്കാട്ടിൽ കൂടുതൽ ഇതിനകത്ത് ഇൻവോൾവ് ആയിരിക്കുന്നത്. പക്ഷേ ഒരാൾ പോലും ഗൾഫ് മലയാളികൾക്ക് വേണ്ടി, പുറത്തുള്ള മലയാളികൾക്ക് വേണ്ടി ശബ്ദിക്കാൻ എന്തേ ഇത്ര അമാന്തിക്കുന്നു. അലൈനി എന്ന് വിളിച്ച ആ സുഹൃത്ത് പറഞ്ഞതുപോലെ, നമ്മൾ ഈ രോഗത്തിൻ്റെ വാഹകരാണെന്നുള്ള ഒരു വല്ലാത്ത ചിന്തയാണോ?
ഇവരെയൊക്കെ ഭരിക്കുന്നത്. നമ്മളിവിടെ ഈ രോഗമുള്ളവർക്ക് കഴിഞ്ഞോട്ടെ, അതിനെ WHO കൂട്ടുപിടിക്കും. എവിടെയാണോ അവിടെ ഇരുന്നോ, ഇങ്ങോട്ട് വരണ്ട, ഇതാണ് പറയുന്നത്. നിങ്ങൾ എവിടെയാണോ അവിടെ ഇരുന്നോ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ തൻസിലേക്ക് എത്തുമ്പോൾ അത് ചോദിക്കാം. അയ്യനെ എന്ത് തോന്നുന്നു, ഈ സാഹിത്യ സിനിമാ ഫീൽഡിലുള്ളവർ എന്തുകൊണ്ട് ഒരു പരിധിക്കപ്പുറത്തേക്ക് പറഞ്ഞാൽ നമ്മളുടെ ഔദാര്യങ്ങൾ സ്വീകരിച്ചു പോലും വളർന്നവർ എന്തുകൊണ്ട് ഈ പ്രവാസികളെ പൂർണ്ണമായി മറന്നു കളയുന്നു? സ്വന്തം രാജ്യം തന്നെ നമ്മളെ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ ഇവിടെ നിന്നും സ്വീകരിക്കുന്ന നേട്ടങ്ങൾ സ്വീകരിക്കുന്ന സിനിമാ പ്രവർത്തകരും സിനിമാ നടന്മാരും അതുപോലെ തന്നെ എഴുത്തുകാരും, എത്രയോ നൂറുകണക്കിന് എഴുത്തുകാർ ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ അവരുടെ പുസ്തകങ്ങളെ പ്രവാസികളെ കൊണ്ട് വാങ്ങിപ്പിച്ചുകൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത് നമുക്കറിയാം. അവരാരും തന്നെ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടില്ല എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പലരും പല മീഡിയകളിൽ കൂടെയും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ മുഖ്യധാര മാധ്യമങ്ങളിലൂടെ ആരും തന്നെ സംസാരിക്കുന്നത് അവിടങ്ങളിലേക്ക് സംപ്രേഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിലെ മുഖ്യധാര പത്രങ്ങളും അതുപോലെ തന്നെ മുഖ്യധാര ന്യൂസ് ചാനലുകളും അതിന് സമയം കണ്ടെത്തിയില്ല എന്നുള്ളത് ഒരു വലിയ പോരായ്മയാണ്. സംസാരിക്കേണ്ടവർ സംസാരിക്കേണ്ട രീതിയിൽ സംസാരിച്ചാൽ അത് കേരളത്തിലെ ചാനലുകളും സംപ്രേഷണം ചെയ്യും, പക്ഷേ സംസാരിക്കേണ്ടവരായിട്ടുള്ളവർ സംസാരിക്കേണ്ട രീതിയിൽ നമുക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല. സൂപ്പർ താരങ്ങളൊന്നും നമ്മളെപ്പറ്റി ഒരു അക്ഷരം പോലും പറഞ്ഞത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരുത്താം. എന്നെ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരുത്താം, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സിനിമാ താരങ്ങളെ കുറിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ഉൾക്കൊള്ളുന്ന എഴുത്തു സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ പല ചെറിയ ചെറിയ മീഡിയകളിൽ സംസാരിക്കുന്നത് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്, ഞാൻ പറയുന്നത്. അവരൊക്കെ പല സ്ഥലങ്ങളിൽ, കാരണം ഇവിടെ നിന്ന് അവർക്ക് അത്തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളവരായതുകൊണ്ടും ഇവിടെ ഒത്തിരി സൗഹൃദങ്ങൾ അവർക്കുണ്ടായിട്ടുള്ളതുകൊണ്ടും പ്രവാസികളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ടും അവർ പല ചെറിയ മാധ്യമങ്ങളിലൂടെയും പ്രവാസികൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. ശ്രീ ആലങ്കോടി ലീലാകൃഷ്ണൻ പല മാധ്യമങ്ങളിലൂടെയും വന്നിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പല എഴുത്തുകാരും, ഞാൻ പെട്ടെന്ന് എനിക്ക് പേര് കിട്ടുന്നില്ലെങ്കിൽ തന്നെ, പക്ഷേ ഒരു സിനിമാ പ്രവർത്തകരും അല്ലെങ്കിൽ ഒരു സിനിമാ നടന്മാരും പ്രവാസികൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല, നമ്മളാരും കേട്ടിട്ടില്ല എന്നുള്ളൊരു സത്യമാണ്. കാരണം ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടവർ അവരായിരുന്നു. അവരുടെ മേളകളാണ് ഇവിടെ നടക്കുന്നത്. അവരുടെ മേളകൾക്ക് വേണ്ടിയിട്ടാണ് 50-100 ദിർഹം ചെലവഴിച്ചിട്ട് തൊഴിലാളികൾ പോലും അവരുടെ മേളകൾ ഇവിടെ വിജയിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അവർ സംസാരിക്കാൻ ബാധ്യസ്ഥരായിരുന്നു. തീർച്ചയായിട്ടും അത് അവരിൽ തന്നെയാണ്. തിരിച്ചുവരാം സലീം, അതാണ് ഭരണഘടന നൽകുന്ന ജന്മാവകാശം, ഇക്വാലിറ്റി. അത് നിഷേധിക്കപ്പെട്ടവർ എത്ര പേരുണ്ടെന്ന് ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാൻ ശ്രമിക്കാത്ത ഗവൺമെൻറ്റുകൾ, നാട്ടിൽ പോയാൽ പോലും യാതൊരു തരത്തിലുള്ള ഗൗരവപരമായ പരിഗണനയും കിട്ടാത്ത പ്രവാസികൾ, ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് പത്തനംതിട്ടയിലും കൊല്ലം ജില്ലയിലുമൊക്കെ തനിക്കറിയാം നടക്കുന്ന സംഭവങ്ങൾ. ഒരു പ്രവാസിയെ ആംബുലൻസിൽ കൊണ്ടുവന്നപ്പോൾ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ് ഹോം ക്വാറൻറ്റൈന്, അടുത്തുള്ള വീട്ടുകാരെല്ലാം കൂടെ കൂട്ടം കൂടി നിന്ന് തിരിച്ചുവിടുന്ന ഒരു വല്ലാത്ത സ്ഥിതി, സ്വന്തം വീട്ടിൽ പോലും കയറാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയ്ക്ക് പ്രവാസ ലോകത്ത് നിന്ന് ചെല്ലുന്നവർ വിധേയമാകുന്നുണ്ട്. ഒരു കോൾ ഉണ്ട്, ഞാൻ വരാം. ഹലോ, ഹലോ, നമസ്കാരം. നമസ്കാരം സർ. നമസ്കാരം സർ, എന്റെ പേര് സജി, ഞാൻ ദുബായിൽ നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോട്ടെ. ചെറിയ ചർച്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, പക്ഷെ നമ്മൾ പ്രവാസികൾ തന്നെ ഇത് എപ്പോഴും നമ്മൾ ഇതിനെപ്പറ്റി തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഓക്കെ, അത് ഞാൻ സംഭവിച്ചു. എപ്പോഴും സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. സംസാരിക്കേണ്ട രീതിയിൽ എപ്പോഴും സംസാരിച്ചിട്ടില്ല. നമ്മുടെ സംസാരങ്ങളൊക്കെ ഒരു പക്ഷേ നമ്മൾ ഏതെങ്കിലും സംഘടനയിലുണ്ടെങ്കിൽ ആ സംഘടനയുടെ 4 മതിലുകൾക്കകത്ത് മാത്രം ഒതുങ്ങിപ്പോയ സംസാരങ്ങളായിരുന്നു നമ്മുടേത്. ഇനിയും ആ സംസാരങ്ങളല്ല നമുക്ക് വേണ്ടത്. അതെ സാറേ, ഇപ്പം നമ്മുടെ അനൂപും അതുപോലെ ഷാബും ഒക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സാംസ്കാരിക നായന്മാരെ ഇപ്പൊ അവർക്കൊരു പ്രശ്നം അല്ലെങ്കിൽ ഒരു സിനിമ നടക്കാരന് ഒരു പ്രശ്നം ഉണ്ടായാൽ, ഒരു സിനിമ അവരെടുത്ത് ഒരു പൊട്ടി പാളിഷായാൽ നമ്മുടെ പ്രവാസികൾ തന്നെയാണ് അതിന് മുൻകൈ എടുത്ത് അവരെ അവിടുന്ന് ഇവിടെ കൊണ്ടുവന്ന ഒരു തല്ലിക്കൂട്ട് പ്രോഗ്രാമായിട്ട് വരുമ്പോൾ അവരെ രണ്ട് കൈ നീട്ടി നമ്മൾ സ്വീകരിച്ച് നമ്മൾ അവരെ ആ ഒരു കോമ്പൻസേഷൻ റെഡിയാക്കി അവർ ഇവിടുന്ന് നാട്ടിലേക്ക് പോകുന്നത്. അവർ ഒരു വാക്ക് പോലും ഒരു പ്രവാസികൾക്ക് വേണ്ടി പറഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്.
അതേപോലെ തന്നെ ഈ ഈ ടോട്ടൽ ഗൾഫ് മേഖല 200 മലയാളികൾ മരിച്ചില്ല സാർ. നമ്മുടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷികൾ നമ്മുടെ അവരുടെ വീടുകളൊന്നും സന്ദർശിച്ചിട്ടുണ്ടോ? അവരുടെ കുട്ടികൾ പഠിക്കുന്നത് എങ്ങനെ, ഇനി അവരുടെ ചെലവെങ്ങനെ, അവർ ഭക്ഷണം കഴിക്കുന്നുണ്ടോ, ഏതെങ്കിലും ഒരാൾ തിരക്കിയിട്ടുണ്ടോ? അതുപോലെ തൻസി ചോദിച്ച പോലെ തൻസി, ലോക കേരള സഭ, ലോക കേരള സഭ എന്ന് പറഞ്ഞ സംഭവം ഇതിൽ എന്താണ് സാധാരണ ഒരു പ്രവാസിക്ക് നേടിക്കൊടുത്തേ ഒന്ന് പറഞ്ഞു തരാമെങ്കിൽ വലിയൊരു ഉപകാരമായിരുന്നു. അതുപോലെ കേന്ദ്ര സർക്കാർ അല്ല, ഇപ്പൊ ആ ചർച്ചയല്ല ഞാൻ പറഞ്ഞത്, സാധാരണ പ്രവാസി ഇവിടെ കടന്ന് അനുഭവിക്കുന്നത് ആ സാധാരണ പ്രവാസിയുടെ കഷ്ടപ്പാടുകൾ, അവന്റെ വേദന എന്നും അവന്റെ വേദനയായിട്ട് തന്നെ തീരുന്നു, അവന്റെ കുടുംബത്തിന്റെ വേദനയായിട്ട് തീരുന്നു. അത് മറ്റുള്ളവർക്ക് അറിയണ്ട, അതൊരു ഇലക്ഷൻ ബാങ്ക് അവനെ, അല്ലെങ്കിൽ അവന്റെ വീടിനെയോ അവന്റെ ഫാമിലിയോ അവനെ പെട്ട അവന്റെ സുഹൃത്തുക്കളെ കാണുന്ന ഒരു ഇലക്ഷൻ ബാങ്ക് ആ ഒരു സമയത്ത് മാത്രമാണ്. അതിനപ്പുറം പ്രവാസി എന്ന് പറയുന്നത് ആ ഒരു കൺസെപ്റ്റ് ആരെയും മനസ്സിലില്ല. അതുപോലെ ഒരു ഇലക്ഷൻ വരുമ്പോൾ അവന് ഫണ്ട് വേണമെങ്കിൽ ഇവിടുന്ന്, സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാം, എന്നെ ആരും ഇതിൽ ഞാൻ പറയുന്നത് തെറ്റാണെന്ന് പറയുന്നത് തെറ്റായിരിക്കാം, എന്റെ തെറ്റായിരിക്കാം, പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രവാസികളുടെ ഇടയിൽ തന്നെ ചിലരുണ്ട്, അവരെ ഇലക്ഷൻ സമയത്ത് ഇവിടുന്ന് അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവർക്ക് വേണ്ടിയുള്ള ഫണ്ടുകൾ ശരിയാക്കി അങ്ങോട്ട് കൊടുക്കാനും അതേപോലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മുടെ ഇടയിൽ തന്നെ ആൾക്കാരുണ്ട്. ആ പ്രവാസികളോടാണ് പറയുന്നത് ഇനിയെങ്കിലും നമ്മൾ നമ്മൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും, താങ്ക് യു. എൻ്റെ ഈ ചർച്ചയുടെ ഉദ്ദേശം പ്രവാസികളെ സ്വാർത്ഥരാക്കുക എന്നുള്ളതല്ല, ഒരിക്കലുമല്ല, അരാഷ്ട്രീയവാദികളാക്കുക എന്നുള്ളതും അല്ല. തീർച്ചയായിട്ടും ഇതുവരെയുള്ള സാമൂഹ്യ ജീവിതം, ആ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഫലമായി നമുക്ക് കിട്ടിയത് രാഷ്ട്രീയപരമായ കരുതലാണോ അല്ലയോ എന്നുള്ളതും മാത്രമാണ് എൻ്റെ ചർച്ചയുടെ ഉദ്ദേശം, അല്ല എന്നു തന്നെയാണ്. ഒരാളുടെയും ജന്മാവകാശമല്ല എനിക്കെൻ്റെ ഭരണഘടന നൽകുന്ന അടിസ്ഥാനപരമായ അവകാശങ്ങൾ, അത് നിഷേധിക്കാൻ ആർക്കാണ് തൻസി അവകാശം? ഇപ്പോൾ 213 മലയാളി സുഹൃത്തുക്കൾ ഗൾഫിൽ മരിച്ചുവെങ്കിൽ നിങ്ങൾ 2014 NTVയുടെ വീഡിയോസ് ഞാൻ കാണിക്കാം, ഇതുമായി ബന്ധപ്പെട്ടല്ല. ബഡ്ജറ്റിൽ 2014 വരെ 1 കോടി രൂപയിൽ കൂടുതൽ ഒരിക്കൽ പോലും നമുക്കായി മാറ്റിവെച്ചിട്ടില്ല. 2014 പ്രവാസിയും ബജറ്റും സലീമൊക്കെ ആ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. 40 ദിവസം നമ്മൾ ചർച്ച നടത്തി, MLA മാരെ ടെലിഫോൺ, അന്ന് ലൈവിൽ ഇങ്ങനെ വിളിക്കാനുള്ള ടെക്നിക്കൽ സൗകര്യം NTVക്ക് ഇല്ലായിരുന്നു. ടെലിഫോണിൽ വിളിച്ച് സംസാരിച്ചു, 50 കോടി രൂപ, ഞാൻ നേരത്തെയും ചർച്ചയിൽ ഇത് പറഞ്ഞിരുന്നു, 50 കോടി രൂപ നമുക്ക് മാറ്റിവെച്ചു. പക്ഷേ അതും കളിപ്പിലായിരുന്നു ഷാബു, ഈ 50 കോടി രൂപ ചെലവാക്കിയോ എന്ന് ഞങ്ങൾ റൈറ്റ് ടു ഇൻഫർമേഷൻ വെച്ച് അന്വേഷിച്ചു. അപ്പോൾ പറഞ്ഞത് 200 പേർക്ക് ടാക്സി വാങ്ങിക്കാൻ, ലോൺ കൊടുക്കാനായിട്ട് ബാങ്കിന് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. കേരളവും കണക്കാണ്, കേന്ദ്രവും കണക്കാണ് എന്ന് നമ്മുടെ പൗരത്വ ബോധം ഉയരുന്ന രീതിയിലേക്ക് നമ്മളെ പരിഗണിക്കാൻ ഇവർ തയ്യാറാകും. അതിനു മുമ്പേ ഈ 213 ഹതഭാഗ്യരായിട്ടുള്ള ഇവിടെ കടന്നു പോയവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അത് സൗജന്യമായി, അത് സാങ്കേതിക തലത്തിൽ വരെ, ഞങ്ങൾ 2014 മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പയിനാണ്, ഇവിടെ മരിക്കുന്ന പ്രവാസികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അത് സാങ്കേതിക തലത്തിൽ വരെ സൗജന്യമായി നടത്തിക്കൊടുക്കുവാനുള്ള ബജറ്ററി പ്രൊവിഷൻസ് ഉണ്ടാകുമോ, അതിൻ്റെ ഉത്തരവാദിത്വം കേരള കേന്ദ്ര ഗവൺമെൻറ്റുകൾ എടുക്കുമോ, അതോടൊപ്പം തന്നെ ഇവിടെ മരിച്ച പ്രവാസികളുടെ ആശ്രിതർക്ക് നോർക്കയും അതുപോലെ തന്നെ ഉള്ള വകുപ്പുകളും ഒരു ജോലി കൊടുക്കുമോ, ആശ്രിത നിയമനം നടത്തുമോ? തൻസി എന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഈ ബജറ്റിൽ എത്ര തുക വകയിരുത്തി എന്നുള്ളതിനപ്പുറം അത് എങ്ങനെ എത്രത്തോളം പേർക്ക് എത്തി എന്നുള്ള കാര്യങ്ങളിലേക്ക് ആരും അന്വേഷിക്കുന്നില്ല, പോകുന്നുമില്ല. നേരത്തെ ഇവിടെ എമിഗ്രേഷൻ ആക്ടിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. 1983 ആ എമിഗ്രേഷൻ ആക്ട് പരിഷ്കരിച്ച സമയത്ത് കൊണ്ടുവന്നതനുസരിച്ച് ECR വിഭാഗത്തിൽ വരുന്നവർ വിദേശ രാജ്യത്തേക്ക് പോകുമ്പോൾ 1-way ticket അവർ കെട്ടിവെക്കണമെന്നുള്ളൊരു നിയമം അന്നുണ്ടായിരുന്നു. അത്തരത്തിൽ 1000-ക്കണക്കിന് പേര്, 1,000,000-ക്കണക്കിന് പേരാണ് അത് 3 വർഷം കഴിഞ്ഞാൽ തിരിച്ച് അവർക്ക് ലഭിക്കും എന്നുള്ള അർത്ഥത്തിലാണ് അത് കെട്ടിവെച്ചിട്ട് 1-way ticket വിദേശ രാജ്യത്തേക്ക് പോയത്. പലപ്പോഴും നമുക്കറിയാം അന്നൊക്കെ കൂടുതൽ പേരും പോയിരിക്കുന്നത് ബോംബെ വഴി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. പിന്നീട് ഈ തുക കൈപ്പറ്റാൻ വേണ്ടിയിട്ട് ഇവർ ഇത്തരത്തിൽ ബോംബെയിലേക്കോ മറ്റ് യാത്രകൾക്കോ ഒരു പ്രാവശ്യം ആയിരിക്കത്തില്ല ഇവർക്ക് പോകേണ്ടി വരുന്നത്. അതുകൊണ്ട് പലരും, അതിൻ്റെ ഒരു ബഹുഭൂരിഭാഗം ആളുകളും ഇത് വാങ്ങിയിട്ടുമില്ല. അത്തരത്തിൽ 1,000,000-ക്കണക്കിന് 2,000,000,000 രൂപ നമ്മുടെ സർക്കാരിൻ്റെ കയ്യിൽ പോയി
പോയിട്ടുണ്ട്, ആ പണം പ്രവാസികളുടെ എവിടെ എന്നുള്ളൊരു ചോദ്യവും ഇപ്പം നിലനിൽക്കുകയാണ്. ഇതിനൊക്കെ സമഗ്രമായിട്ട് ഒരു കുടിയേറ്റ നിയമം കൊണ്ടുവരിക തന്നെ വേണം. കൃത്യമായി തന്നെ ഓരോരുത്തരെയും അഡ്രസ്സ് ചെയ്യുന്ന വിധത്തിലുള്ള സമഗ്രമായ കുടിയേറ്റ നിയമം കൊണ്ടുവന്ന് പ്രവാസികളെ തൊഴിലാളികളായിട്ട് കണ്ടുകൊണ്ട് തന്നെ, നേരത്തെ ഷാബു പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അനൂപ് പറഞ്ഞതുപോലെ, ഒരു പ്രവാസികളെ മൊത്തത്തിൽ സമ്പന്നരെന്ന് മുദ്രകുത്തി നമ്മൾ കാണുന്നതിനപ്പുറം നമ്മളെപ്പോഴും സംസാരിക്കേണ്ടതും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതും സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളെ സംബന്ധിച്ചാണ്, ബ്ലൂ കോളർ ജോബ്സിൽ ഇവിടെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചാണ്. അവരെയാണ് ഏറ്റവും കൂടുതൽ ഈ വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഏറ്റവും അങ്ങേയറ്റം ദുരിതം അനുഭവിക്കുന്നത്. അവരെ നമ്മൾ കാണാതെ പോകുന്നു, നമ്മുടെ സർക്കാരുകൾ കാണാതെ പോകുന്നു എന്നുള്ളിടത്താണ് ഈ ബജറ്റിന്റെയും ഇത്തരത്തിലുള്ള ഇപ്പോൾ തന്നെ ഈ വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായിട്ട് പോലും ടിക്കറ്റ് എടുക്കാൻ ഓരോരുത്തരും എത്രത്തോളം ബുദ്ധിമുട്ടുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും കാണുന്നവരാണ്. ഒരു 750 ദർഹംസ് പോലും എടുക്കാൻ പ്രാപ്തിയില്ലാത്തവരാണ് ബഹുഭൂരിഭാഗം ആളുകളും ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അങ്ങനെയുള്ള ഇവർക്ക് പോലും കോൺസുലേറ്റിന്റെ വഴി കിട്ടും എന്ന് പറയുമ്പോൾ എങ്ങനെ കിട്ടും, എവിടെ കിട്ടും, ആരടുത്ത് പോയി ചോദിക്കും, ഇതിനൊന്നും ഒരു മറുപടി ആർക്കും കൊടുക്കാനില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് നൽകും എന്ന് പറയുന്നതല്ലാതെ ഞാൻ രണ്ട് ചോദ്യം പ്രത്യേകമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ തൻഷിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതായത് ഇവിടെ മരിക്കുന്ന പ്രവാസികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അത് സാങ്കേതിക തലത്തിൽ വരെ സൗജന്യമായി കൊടുക്കുവാനുള്ള ബജറ്ററി പ്രൊവിഷൻസ് ഉണ്ടാകുമോ, അതിൻ്റെ ഉത്തരവാദിത്വം കേരള കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുക്കണമോ. രണ്ടാമത്, ഇവിടെ മരിച്ച, യു എയിലും ഗൾഫിലും മരിച്ച, കോവിഡ് മൂലം മരിച്ച പ്രവാസികളുടെ ആശ്രിതർക്ക് ജോലി കൊടുക്കുവാൻ നോർക്ക പോലെ, അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രവാസികാര്യ വകുപ്പ് ഇല്ല ഇപ്പോൾ, പക്ഷേ അതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഓരോ പ്രവാസികളും, കാര്യം നമ്മളൊക്കെ നാട് വിട്ടു വരുന്നത് അവനവന്റെ കുടുംബം നന്നാക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ നാടും സമൂഹവും നന്നാക്കുന്നതിന് ഒരു വലിയ പങ്ക് ഓരോ പ്രവാസികളും വഹിക്കുന്നവരാണ്. അപ്പോൾ ഇത്തരത്തിൽ അന്യ നാട്ടിൽ പോയി അവിടെ കിടന്ന് മരിക്കേണ്ടി വരുന്നത്, പ്രത്യേകിച്ച് ഈ അവസരത്തിൽ അങ്ങനെ അവരുടെ കുടുംബങ്ങൾക്ക് ആശ്രിതമാകേണ്ടത് നമ്മുടെ സർക്കാരുകൾ തന്നെയാണ്. അതിൽ ഏറ്റവും നമുക്കൊരു സന്തോഷം തോന്നുന്നത് ആ വിഷയത്തിൽ കുറച്ചെങ്കിലും നമ്മുടെ UAE ഗവൺമെന്റ് എമിറേറ്റ്സ് റെഡ് ക്രസന്റ് പറഞ്ഞിരിക്കുന്ന ആ വാക്കുകൾ തന്നെയാണ്. ഇവിടെ മരിക്കുന്നവർ അത് ഏത് ദേശക്കാരനില്ലാതെ, വ്യത്യാസമില്ലാതെ അവരുടെ കുടുംബങ്ങൾക്ക് അത്താണിയാകും എന്ന് പറഞ്ഞ എമിറേറ്റ്സ് റെഡ് ക്രസന്റിന്റെ ആ വാക്കുകൾ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് കേട്ടത്. തീർച്ചയായിട്ടും ഷാബു, ഒരു കോൾ ഉണ്ട്, ഒരു മിനിറ്റ് കൊണ്ട് കോൾ കഴിയും. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം, പെട്ടെന്ന് പറഞ്ഞാട്ടെ, സമയം കഴിയും. ആ നമസ്കാരം, ഞാനിപ്പം ഇത് നിങ്ങളുടെ ഡിസ്കഷൻ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് ഒരു ഒരു ഒന്ന് രണ്ട് പോയിന്റ് പറയുന്നത് കേട്ടു, നമ്മളിവിടെ മരിച്ചവർക്ക് എന്താണ് ചെയ്തിരിക്കുന്നത് എന്ന്. നമ്മുടെ കേരളത്തിൽ നിന്ന് എന്താണ് മരിച്ചവർ, ഈ മരിച്ച നമ്മളുടെ പ്രവാസികൾക്ക് വേണ്ടി കേരളത്തിൽ നിന്ന് എന്താണ് ഇതേവരെ ചെയ്തിരിക്കുന്നത്, ആരെങ്കിലും എന്തെങ്കിലും അതിനെ കുറിച്ചൊന്ന് ചർച്ച ചെയ്തിട്ടുണ്ടോ? ഞാൻ പറയുന്നത് കേരളത്തിൽ ഭരിക്കുന്നവർ ഒരു ചർച്ചകളും ചെയ്ത് കണ്ടില്ല ഇതുവരെയായിട്ടും. ഇതേവരെ ഈ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാമെന്നോ ഒന്നും പറഞ്ഞു കേട്ടില്ല, അതൊരു സൈഡില്. രണ്ടാമത്, ഇപ്പം മാഡം പറയുന്നത് കേട്ടു, നമ്മൾ ഈ വന്ദേ ഭാരത് മിഷനിൽ വരുന്ന ആൾക്കാർക്ക് എവിടെയാണ് ടിക്കറ്റിന് പോകേണ്ടതെന്ന് അറിയില്ല എന്ന് പറയുന്നു. അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരെ അവര് എംബസിയിൽ നിന്ന് വിളിച്ചതിന് ശേഷം ഈ പറയുന്ന എയർ ഇന്ത്യ തന്നെ വിളിച്ച് അവർക്ക് ടിക്കറ്റും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരുന്നിട്ട് നമ്മൾ ഈ ഈ ഒരു കറക്റ്റ് ആയിട്ടില്ലാത്തൊരു കാര്യം ഡിസ്കസ് ചെയ്യുന്ന കണ്ടിട്ടാണ് ഞാൻ. എന്താണ് പേരെന്താണ്? എന്റെ പേര് ശിവകുമാർ. ശിവകുമാർ, എനിക്ക് അങ്ങയോട് ഒരു ചെറിയ സംശയം. അങ്ങ് ഈ ഈ ഇന്ത്യക്ക് പുറത്ത് കേരള അതായത് ഗൾഫിൽ മരിച്ച 213 മലയാളികളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് ധാരാളം ഇന്ത്യക്കാരുണ്ട്. മലയാളികളെന്ന് പറഞ്ഞാലും ഇന്ത്യയുടെ ഭാഗം തന്നെയാണ്, ഇന്ത്യൻ പാസ്പോർട്ടാണ്. നമ്മൾ ഇന്ത്യക്ക് പുറത്തു വന്നു കഴിയുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരാണ്. അങ്ങ് ഇന്ത്യ ഗവൺമെന്റിനോടും കൃത്യമായി ഇതേ ആവശ്യം തന്നെ നമുക്ക് ഉന്നയിക്കാൻ കഴിയില്ലേ? ഈ 213 മലയാളികളും മരിച്ച ഇന്ത്യക്കാരും അവരുടെ കുടുംബങ്ങൾക്ക് അവരുടെ ആശ്രിതർക്ക് ജോലി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ കേന്ദ്ര ഗവൺമെന്റും ഏറ്റെടുക്കണമെന്നുള്ള ഒരു 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 നിർദ്ദേശം മുമ്പോട്ട് വയ്ക്കുമോ? ആ നിർദ്ദേശം വെക്കണം. അതിന് അതിന് നിർദ്ദേശം വെക്കാനായിട്ട് എന്താ എന്ത് കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നതെന്നുള്ളതാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതാണ് കേന്ദ്ര കേരള ഗവൺമെന്റുകൾ ഇടപെട്ട് ഇവിടെ മരിച്ച ഇന്ത്യക്കാരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കാനുള്ള ശ്രമത്തിലേക്ക് മുമ്പോട്ട് പോകുന്നത്. ഷാബു, ഇവിടെ നമ്മൾ ചർച്ച ചെയ്തിട്ട് തൻസി
ഒരു കാര്യം പറയേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം ആ ചോദ്യം ചോദിച്ചതിൽ ഒരു വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. എയർ ഇന്ത്യ സൗജന്യമായിട്ടല്ല ആളുകൾക്ക് കൊടുക്കുന്നത്, അത് മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. തീർച്ചയായിട്ടും ഈ നമ്മുടെ മനോഭാവം എന്താണ് ഷാബു ഇപ്പോഴും മാറാത്തത്? നമ്മളിപ്പോഴും രാഷ്ട്രീയത്തിൻ്റെയൊക്കെ എവിടൊക്കെയോ ഉടക്കിക്കിടക്കുകയാണ്. എന്തൊക്കെ വന്നാലും നമ്മൾക്ക് നമ്മുടെ ഹൃദയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളൊക്കെ ഏതൊക്കെയോ കോണിൽ തട്ടിമുട്ടി തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. പറയുന്നതിലും കേൾക്കുന്നതിലും ഒക്കെ തന്നെ ആരൊക്കെയോ ഉന്നം വെച്ച് സംസാരിക്കണമെന്നൊരാഗ്രഹം നമുക്ക് പലർക്കും ഉണ്ടെന്ന് തോന്നുകയാണ്. അപ്പോൾ അതല്ലല്ലോ വേണ്ടത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് നിഷ്പക്ഷമായ ഒരു ചർച്ചകൾ പോയിട്ടില്ലെങ്കിൽ കൃത്യമായി എനിക്കും ഞാനിന്ന് ഇന്ന് സുരക്ഷിതനായിരിക്കാം, പക്ഷേ എനിക്ക് നാളെ ഈ അവസ്ഥ വന്നാൽ കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ് ആദ്യമായി ഇന്ത്യൻ പൗരനെന്നുള്ള നിലയിൽ എൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടെന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ബോധ്യം എനിക്കുണ്ട്. ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ആ എൻ്റെ അവകാശങ്ങളെ കേന്ദ്ര ഗവൺമെൻറ് ഹനിക്കാൻ പാടില്ല. നിങ്ങൾക്കറിയാം ഇവിടെ ഇപ്പോൾ ശിവശങ്കർ അല്ലേ ശിവകുമാർ സംസാരിച്ചത് എംബസിയിൽ നിന്നും കൗൺസുലേറ്റിൽ നിന്നും ടിക്കറ്റ് കിട്ടും. എനിക്കങ്ങനെ അറിവില്ല, കൊടുക്കാം എന്ന് ചിലരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 3 മണിക്കൂറാണ് ആ ലിങ്കിൻ്റെ ദൈർഘ്യം. ഞാൻ ഇവിടെ പങ്കെടുത്ത എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരോടും പറഞ്ഞു, ദയവായി നിങ്ങൾ ഒന്ന് കേന്ദ്രമന്ത്രി ശ്രീ മുരളീധരൻ ബഹുമാനപ്പെട്ട മുരളീധരൻ സാറിനോട് പറഞ്ഞിട്ട് ആ ലിങ്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. പിന്നെ വരുമാനം ആരാണ് വരുമാന സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്? ഈ പാവപ്പെട്ടവർക്ക് ഈ 3 മണിക്കൂറേ സമയമുള്ളൂ, വിളിച്ചോണോ അല്ല പിന്നെ വിളിക്കുകയില്ല. രണ്ടാമത് മെയ് മാസത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്, മെയ് മാസത്തിൽ കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് പോകുന്ന സാധുക്കൾക്ക് വേണ്ടിയിട്ട് മാത്രം എന്തിനു കൊടുക്കണം എന്നുള്ള ചോദ്യം എൻ്റെ മനസ്സിലുണ്ട്. തിരിച്ചു കൊണ്ടുപോകാനുള്ള അതിനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയാണ്. തൻസി പറഞ്ഞത് 2007 ടി കെ ഹംസ എന്നോട് പറഞ്ഞതാണ്, അദ്ദേഹം പാർലമെൻറ്റിൽ ചോദിച്ച ചോദ്യമാണ്, ഈ ECNR വെച്ച് എത്ര രൂപ കേന്ദ്ര ഗവൺമെൻറ്റിലുണ്ട്? വയലാർ രവി പറഞ്ഞു 24,000 കോടി. അന്ന് മുതൽ 2013 മുതൽ ഞങ്ങൾ ചർച്ച ചെയ്യുകയാണ്. കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പ് ഇവിടെ വന്ന എനിക്ക് ഇൻ്റർവ്യൂ തന്ന തോമസ് ഐസക്കിനോടും ഞാൻ ചോദിച്ചു, ഇന്നതൊരു 50,000 കോടി ഇല്ലേ, എന്തുകൊണ്ട് നിങ്ങൾ ശ്രമിക്കുന്നില്ല ഈ ക്യാഷ് പ്രവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി ചിലവഴിക്കാനായി കേന്ദ്ര ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെയ്തു? ഇവിടെ നമ്മൾ എങ്ങനെ കാണണം ഷാബു, നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ക്യാഷിന് ഒരു രേഖയുമില്ല, ഒരു കണക്കുമില്ല. ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ഫോറിൻ കറൻസി, കുറഞ്ഞ പക്ഷം കേരളത്തിലേക്കെങ്കിലും ഏറ്റവും കൂടുതൽ ഫോറിൻ കറൻസി എത്തിക്കുന്ന ഒരു വിഭാഗം നമ്മൾ കഴിഞ്ഞ 2018 $80 ബില്യൺ എത്തിച്ചു. കേരളത്തിൻ്റെയും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുടെയും ഒക്കെ വികസനം നടക്കുന്നത് നമ്മളയക്കുന്ന ക്യാഷ് കൊണ്ട്. ഈ കഴിഞ്ഞ ദിവസം ആരോ പറയുന്നത് കേട്ടു, കഴിഞ്ഞ 30 കൊല്ലത്തിനിടയിൽ പണിത എല്ലാ ആരാധനാലയങ്ങളും പ്രവാസികളുടെ ക്യാഷാണ്. അവിടെ പോലും നമ്മളെ മാറ്റി ഒരു പരിധിവരെ എക്സ്പ്ലോയിറ്റേഷൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ അവസാനത്തത് എക്സ്പ്ലോയിറ്റേഷൻ ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്നൊരവസ്ഥ, നമ്മളെ വല്ലാതെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു രീതി ഇന്ന് ഇന്ത്യയിൽ മുഴുവൻ നിൽക്കുകയാണ്. എങ്ങനെ മാറ്റാൻ കഴിയും ഈ എക്സ്പ്ലോയിറ്റേഷൻ? ഈ ഒരു അവഗണിക്കപ്പെട്ട മനോഭാവത്തിൽ നിന്ന് എന്താണ് മോചനം? തീർച്ചയായിട്ടും കുറേ ഉത്തരങ്ങൾ പറയേണ്ടതുണ്ട്, കാരണം ഒരുപാട് ചോദ്യങ്ങൾ അതിനകത്തുണ്ട്. മാത്രമല്ല ഇതിനിടയ്ക്ക് ഒരുപാട് കോളുകളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് അവസാനം വന്ന ആ കോളറുടെ വികാരവും കൂടി മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അത് തനിച്ചതിന് കൃത്യമായിട്ട് മറുപടി പറഞ്ഞു, താങ്കളും മറുപടി പറഞ്ഞു. നല്ല കാര്യമാണ് അങ്ങനെ സൗജന്യമായിട്ട് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാൻ താങ്കൾ ഉൾപ്പെടെയുള്ളവർ മുന്നിട്ട് വന്ന് അങ്ങ് വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ്. കാരണം പലർക്കും അത് കിട്ടാതെ പോകുന്നതിന്റെ ഒരു സങ്കടമാണ് തനിച്ച് സൂചിപ്പിച്ചത്. എനിവേ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഒന്ന്, നമ്മൾ ഇത്രയും നേരം ചെയ്ത ചർച്ചകളിലൊക്കെ ഉരുത്തിരിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ആദ്യം പ്രവാസി സമൂഹത്തിനൊന്നാകെ നമ്മൾ ആരാണ് എന്ന ചിന്തയുണ്ടാക്കണം. ആനയുടെ വലിപ്പം അറിഞ്ഞേ മതിയാകൂ എന്ന് പറയുന്നത് പോലെ നമ്മുടെ വലിപ്പം അറിഞ്ഞേ മതിയാകൂ. താങ്കൾ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്, അതായത് കഴിഞ്ഞ ഒരു 50 കൊല്ലത്തിനിടയ്ക്ക് കേരളത്തിന് ഉണ്ടായിട്ടുള്ള, ഞാൻ കേരളത്തിൽ മാത്രം നിൽക്കുന്നത്, നമുക്ക് പറയാൻ ഏറ്റവും ആധികാരികമായിട്ട് പറയാൻ സാധിക്കുന്നതും ഏറ്റവും കൂടുതൽ പ്രവാസികൾ കേരളത്തിൽ നിന്നായതുകൊണ്ടുമാണ് ഞാൻ കേരളത്തിൽ നിൽക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയത്തിന്റെ, നമ്മുടെ ഈ എല്ലാം രാഷ്ട്രീയത്തിനെ അടിച്ചേൽപ്പിക്കുന്നതിനോടും എനിക്ക് വിരോധമുണ്ട്. ഞാൻ ഒന്ന് രണ്ട് കാര്യം പറയാം. അതായത് 2018 കേരള കുടിയേറ്റ സർവേ നടത്തിയിട്ടുണ്ട്. 2018 കേരള കുടിയേറ്റ സർവേ പ്രകാരം 21 ലക്ഷം പേർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് എന്ന് കണക്കാക്കിയിട്ടുണ്ട്. അത് CDSന്റെ സർവേ ആണ്. കഴിഞ്ഞ ദിവസം ശ്രീ ജിനു എബ്രഹാമുമായിട്ടും അതുപോലെ തന്നെ ഇരുതരജാനുമായിട്ടും സംസാരിച്ചപ്പോഴും ഇവർ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങളും ഇത്തരത്തിലുള്ള കണക്കുകളാണ്. നമ്മൾ തുടക്കം മുതലേ പറഞ്ഞത്, ശരി, ഓരോ സ്ഥലത്തും എത്ര മലയാളികൾ വീതമുണ്ട്, ഇവർ ഓരോരുത്തരും ഏതൊക്കെ ജില്ലകളിൽ നിന്നാണ്, നമ്മുടെ എല്ലാം ശതമാന കണക്കിട്ടാ പറയുമ്പോൾ
മലപ്പുറത്ത് നിന്ന് ഇത്ര പേര്, തിരുവനന്തപുരത്ത് നിന്ന് ഇത്ര പേര്, ഇത്ര ശതമാനം പേർ. പക്ഷേ നമുക്ക് കൃത്യമായി പറയാൻ പറ്റും ഓരോ വീടുകളിൽ നിന്ന് എത്ര പേരുണ്ട്, തിരുവനന്തപുരം ജില്ലയിൽ എത്ര വീടുകളുണ്ട്, എത്ര വീടുകളിൽ നിന്ന് എത്ര പ്രവാസികളുണ്ട് എന്നൊക്കെ നമുക്ക് കണക്ക് പറയാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് 21 ലക്ഷം പേരെന്ന് തൽക്കാലം അവർ പറയുന്നതിനെ അസ്യൂം ചെയ്തുകൊണ്ട് വിചാരിച്ച പോലും 90% ഗൾഫിലാണല്ലോ. ഈ 90% ഗൾഫിൽ നിന്നുള്ളവരാണ് ഏറ്റവും കൂടുതൽ പണം നാട്ടിലേക്ക് അയക്കുന്നത്. ഈ നാട്ടിലേക്ക് അയക്കുന്ന പണം തന്നെയാണ് കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയെ ഏറ്റവും പുരോഗതിയിലേക്ക് എത്തിച്ചത്. നമുക്ക് 3 കാര്യങ്ങൾ എടുക്കാം. ഒന്ന്, നമ്മുടെ സെയിൽസ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട, അതായത് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് സെയിൽസ് ഓരോന്ന് ആലോചിച്ച് നോക്കൂ. പ്രവാസിയെ മാത്രം ഉന്നമിട്ടുകൊണ്ട് ജ്വല്ലറിക്കാര്, നാട്ടിലുള്ള ജ്വല്ലറിക്കാര്, നാട്ടിലുള്ള ടെക്സ്റ്റൈൽസുകാര്, നാട്ടിലുള്ള ഹോം അപ്ലയൻസുകാര്, നാട്ടിലുള്ള ഓട്ടോമൊബൈൽസുകാര് പല കാലങ്ങളിൽ ഇവിടെ വന്നിട്ട് അവർ ഓഫർ വെക്കുന്നുണ്ട് പ്രവാസികൾ മാത്രം ലക്ഷ്യമിട്ട്. എല്ലാ റിയൽ എസ്റ്റേറ്റ് കമ്പനികളും ആദ്യം ഇവിടെയാണ് വരുന്നത്, എല്ലാ ആരാധനാലയങ്ങളുടെയും പിരിവ് ആദ്യം ഇവിടെയാണ് വരുന്നത്. അപ്പോ കേരളത്തിന്റെ സാംസ്കാരികമായാലും സാമൂഹികമായാലും സാമ്പത്തികമായാലും വികസനത്തിന് പ്രവാസി വേണം. അവസാനം പ്രവാസിക്ക് ഒരു ആപത്തുണ്ടാകുമ്പോൾ നീ തൽക്കാലം ഇങ്ങോട്ടേക്ക് വരണ്ട, അവിടെ തന്നെ നിന്ന് കാശ് അയക്കുന്ന ഒരു യന്ത്രമായി നിന്നാൽ മതി എന്ന നിലപാടിനെതിരെ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നുള്ളതാണ് അവസാനമായിട്ട് പറയാനുള്ളത്. ഇതിനകത്ത് രാഷ്ട്രീയമില്ല. നേരത്തെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ നമുക്ക് വേണമെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് രാഷ്ട്രീയം പറഞ്ഞ് തർക്കിക്കാം, പക്ഷെ ഇവിടെ രാഷ്ട്രീയമല്ല, നമ്മുടെ കാര്യം പറയാൻ നമ്മളെ ഉള്ളു എന്ന് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ആ തിരിച്ചറിവാണ് ഞങ്ങൾക്കുള്ളത്. ആ തിരിച്ചറിവാണ് പ്രവാസി മലയാളികളിലേക്ക് സന്നിവേശിപ്പിക്കാൻ ഈ ചർച്ചയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നതും. ശ്രീ അനൂപ്, നമ്മൾ ഉന്നയിച്ച 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ഇക്വാലിറ്റി തീർച്ചയായിട്ടും അർഹതപ്പെട്ടത് തന്നെയാണ്, ജന്മാവകാശമാണ്. നമ്മൾ എത്ര പേരുണ്ടെന്ന്, 21 ലക്ഷം എന്നുള്ളത് അവർ കയ്യിൽ വെച്ചേക്കട്ടെ. CDSAC റൂമിൽ ഇരുന്ന് നടത്തുന്ന, ഞാനും വായിച്ചിരുന്നു ഷാബു, അതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കണക്കല്ല. അത് UAE 6 ലക്ഷം പേരുണ്ടെന്നുള്ള ആ ബേസിസിലുള്ള കണക്കാണ്. തീർച്ചയായിട്ടും കേരള ഗവൺമെൻറ്റിനോട് ഈ ചർച്ച ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും വില മതിക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ ആവശ്യപ്പെടുന്നു സെൻസസ് പോലെ തന്നെ അതിന് പോകുമ്പോൾ ഒരു അഡീഷണൽ പേപ്പർ കൊടുത്താൽ അതിനകത്ത് ഈ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്, നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞങ്ങളോട് ഒരല്പം സ്നേഹമുണ്ടെങ്കിൽ അത് ചെയ്താട്ടെ. അനൂപ്, ഇവിടെ മരിച്ച പ്രവാസികളുടെ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം, അത് സാങ്കേതിക തലത്തിൽ വരെ കൊടുക്കേണ്ടതല്ലേ? അതോടൊപ്പം തന്നെ ഈ കോവിഡ് കാരണം മരിച്ചതും ഇനിയും മരിക്കാൻ സാധ്യതയുള്ളതുമായ പ്രവാസികൾക്ക്, അവർക്ക് ഒരു ആശ്രിതർക്ക്, അവരുടെ ആശ്രിതർക്ക് തൊഴിൽ നൽകേണ്ടതല്ലേ? തീർച്ചയായും അത്തരത്തിലുള്ള ഒരു ചർച്ച തന്നെയാണ് വേണ്ടത്. ചർച്ചയല്ല, ഇനി തീരുമാനമാണ് വേണ്ടത്. കാര്യം ഇപ്പൊ നമ്മൾ നേരെ പഴയ ഫണ്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞു, അതിനൊന്നും ആവശ്യമില്ല. ഇപ്പൊ കോവിഡ് കാലത്ത് PM CARES അതുപോലെ തന്നെ ദുരിതാശ്വാസ നിധിയിലേക്കൊക്കെ പല വ്യവസായികളിൽ നിന്നും, പ്രവാസി വ്യവസായികളിൽ നിന്നും അടക്കം പണം പിരിച്ചിട്ടുണ്ടല്ലോ. അതിൽ നിന്നും ഒരു നിശ്ചിത തുക ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എടുത്തു കൊടുക്കാൻ, അത് പ്രൈം മിനിസ്റ്ററുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടേതൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നും എടുത്തു കൊടുക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്തുക. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നുണ്ടോ, അതെ, പ്രവാസികൾ മരിച്ചു വീണ അവരുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നുണ്ടോ, അവർ ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കാനുള്ള ഒരു നല്ലൊരു മനസ്സെങ്കിലും നമ്മുടെ നേതാക്കൾക്കും ആളുകൾക്കും വേണമെന്നാണ് പറയാം. എനിക്ക് സലീമിലേക്ക് വരാൻ സമയമില്ല, ക്ഷമിക്കണം. 7 മണിയായി, ന്യൂസിന്റെ സമയമായി. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത ഷാബു, അനൂപ്, സലീം, തൻസി, എല്ലാവർക്കും നന്ദി. അരനൂറ്റാണ്ടിലേറെയായ അവഗണനയുടെ കണക്കുകളാണ് നാം ഇവിടെ ചർച്ച ചെയ്തത്. ഇത് മനുഷ്യത്വമുള്ളവരുടെ ഹൃദയത്തിലേക്ക്, മനുഷ്യത്വമുള്ളവരുടെ ചെവിയിലേക്ക് കയറുമെന്ന് വിശ്വസിക്കാം. ഇല്ലെങ്കിൽ മനുഷ്യത്വം ഉണ്ടാകുന്നതുവരെ, അവർക്കൊക്കെ മനുഷ്യത്വം ഉണ്ടാകുന്നതുവരെ NTV ചർച്ച തുടരും. നാളെ മറ്റൊരു വിഷയമായി കാണാം. നന്ദി, നമസ്കാരം. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം NTV UAE to the world.